ഒന്നും കൂടി അത് നിങ്ങൾ കുട്ടികളിൽ എത്തുമ്പോൾ അത് ഒന്നും കൂടി ലളിതമായിട്ട് പറഞ്ഞു കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയും. ഒരു പക്ഷേ മാജിക് വേൾഡ്സ് എന്ന് നമ്മൾ ഈ കണ്ടന്റ് കൊടുക്കുന്ന എല്ലാവരും ടീച്ചേഴ്സ് ആയിക്കോളണം എന്നില്ല. അപ്പൊ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പക്ഷെ ആ സെയിം ടൈം നിങ്ങൾക്ക് എന്ത് ഒപ്പീനിയൻ ഉണ്ടെങ്കിലും, നിങ്ങൾ അതിൽ എന്തെങ്കിലും എഡീഷൻ വേണം എന്നുണ്ടെങ്കിലും, വേറെ ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിലും ഞങ്ങളെ വിളിച്ചറിയിക്കാവുന്നതാണ്. ഏത് സമയം നിങ്ങൾക്ക് അക്കാഡമിക് കൗൺസിലേഴ്സിനെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ ഞാൻ എപ്പോഴും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏത് സമയത്ത് എന്ത് ആവശ്യത്തിന് എന്നെ കോൺടാക്ട് ചെയ്യാം. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ട്രെയിനിങ് സെഷനിൽ ഇരിക്കുന്ന എല്ലാ ടീച്ചേഴ്സും നമ്മൾ ഈ ഒരു ട്രെയിനിങ് സെഷനിൽ ഇരുന്നിട്ടുള്ള ഒരു മാജിക് പേഴ്സിന്റെ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൽ അറ്റൻഡ് ചെയ്ത എല്ലാ ടീച്ചേഴ്സും അതാത് നമ്മളെ അക്കാഡമിക് കൗൺസിലേഴ്സിനെ അവരെ വിളിച്ചിട്ട് നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും സ്കൂൾ നെയിമും നിങ്ങൾ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ മാജിക് പേഴ്സിൽ നിന്നുമുള്ള നിങ്ങളെ ഒരു സർട്ടിഫിക്കറ്റ് ഞങ്ങൾ നിങ്ങൾക്ക് എത്തിക്കുന്നതാണ്. ബൈ പോസ്റ്റിലായാലും ഇനിയിപ്പം അക്കാഡമിക് കൗൺസിലേഴ്സ് ഡയറക്റ്റ് സ്കൂൾ വരുന്ന സമയത്തും പാർട്ടിസിപ്പൻസിനുള്ള സർട്ടിഫിക്കറ്റ് തീർച്ചയായിട്ടും അവിടെ എത്തിക്കും. പിന്നെ കോവിഡ് ആയിട്ട് ആർക്കും പ്രശ്നം, ഞാനത് ചോദിക്കാൻ വിട്ടുപോയി, കോവിഡൊക്കെ ആയിട്ട് ആർക്കും പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും എല്ലാവരും വളരെ സേഫ് ആയിട്ടിരിക്കുക. പിന്നെ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ എടുക്കാൻ പോകുന്നത് ഷെഫീഖ് എന്ന് പറയുന്ന ട്രെയിനറാണ്. അദ്ദേഹം മാജിക് പേൾസിന്റെ കൂടെ സഞ്ചരിക്കുന്ന ട്രെയിനറും കൂടിയാണ്. അപ്പൊ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ഇവിടെ മെയിനായിട്ട് പറയുന്നത്, നമ്മൾ എങ്ങനെയാണ് ഓൺലൈൻ ക്ലാസ്സസ്, നമുക്കൊക്കെ ഭയങ്കര ആൻസൈറ്റി ആയിരുന്നു. ഇപ്പം പലവരും നമ്മളൊരു ടാബ് സിസ്റ്റം കൊണ്ടുവന്നപ്പോൾ തന്നെ ടാബിൽ നമുക്ക് എഡ്യൂക്കേഷൻ എങ്ങനെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും എന്നുള്ള വലിയൊരു ആൻസൈറ്റി ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ എന്തിനെ ഭയപ്പെട്ടുവോ അത് തന്നെയാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത്. അതായത് ഇപ്പം നമുക്കൊക്കെ മനസ്സിലാകാം, ഇപ്പം കുട്ടികൾ ഹൈടെക് സ്റ്റുഡൻസ് ആയി. കാരണം നമ്മളൊരു മനസ്സിൽ ഒരു കാര്യം കാണുന്നതിന് മുമ്പ് തന്നെ കുട്ടികളുടെ വിരലുകൾ ആ ബട്ടണിൽ പോയിട്ട് അവരത്രയും ഹൈടെക് ആയി. അപ്പൊ നമുക്കിപ്പോ കുട്ടികളുടെ കാര്യത്തിൽ വലിയൊരു ആൻസൈറ്റി ഒന്നും ഇല്ല. പിന്നെ എനിക്ക് ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മളെ പാരന്റ്സും ഒരുപാട് ഡെവലപ്പ് ആയിട്ടുണ്ട്. അവർ സൂം ആപ്പ് യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി, ഓൺലൈൻ ക്ലാസ്സിലുള്ള മറ്റുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ആപ്പ് ഉപയോഗിക്കേണ്ടത് എന്നും ഒക്കെ എല്ലാം നമ്മളെ പാരന്റ്സും പഠിച്ചു. അപ്പൊ ഇനിയുള്ള ഈ ഒരു വർഷം നമ്മളൊരു ഓൺലൈനിലൂടെ ക്ലാസ് കൊടുക്കുകയാണെന്ന് കരുതിയിട്ട് നമുക്ക് മറ്റുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. കാരണം എല്ലാവരും ഈ ഒരു പുതിയ ഒരു സിസ്റ്റത്തിനോട് കൂടിയിട്ട് അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ എങ്ങനെയാണ് ഒരു ഓൺലൈൻ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതും, അതോടൊപ്പം തന്നെ നമ്മളെ ടീച്ചേഴ്സും സ്റ്റുഡൻസും തമ്മിലുള്ള കുറച്ച് ടിപ്സ് കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മളെ ട്രെയിനർ മെയിൻ ആയിട്ട് ഇവിടെ പറയാൻ പോകുന്നത്. സോ ഈ ഒരു ക്ലാസ് വളരെ യൂസ്ഫുൾ നിങ്ങൾക്ക് ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു റിക്വസ്റ്റ് ഉള്ളത്, ഈ ഒരു സെഷൻ കഴിയുന്നതിന്റെ ഇടക്ക് വെച്ചിട്ട് ആരും ലീവ് ചെയ്യരുത്. കാരണം ഈ ഒരു സെഷൻ പൂർണ്ണമായിട്ടും കേൾക്കുക, അതിനുശേഷമുള്ള ഫീഡ്ബാക്ക് നിങ്ങൾ തന്നെ ഇതിൽ പ്രസന്റ് ചെയ്യണം. സോ ഞാൻ ഈ ഒരു സെഷനിലേക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ ട്രെയിനർ ഷെഫീഖ് സാറ് ഞാൻ ഈ ഒരു സെഷനിലേക്ക് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യുകയാണ്. സർ പ്ലീസ്. ഷെഫീഖ് സാർ, ഫ്ലോർ ഫോർ യു സർ പ്ലീസ്. ഹലോ, കേൾക്കാവോ? ഷുവർ സർ. Somebody is typing down that they are not listening. They are not, this is not audible like that, is it? School the pair on the third type, you LP school the pair on your country. School the pair in. Are you going to teach us around school the pair on the type of the money? Hello, Kalkanile. ഹലോ, ഷെഫീഖ് സാർ ഓഡിയബിൾ ആണ്. അല്ല, സ്കൂളിന്റെ പേര് ഒന്ന് ടൈപ്പ് ചെയ്താൽ സന്തോഷമായിരുന്നു, അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. സ്കൂൾസിന്റെ ഇപ്പോ ഈ ടീച്ചേഴ്സ് ഉള്ള സ്കൂളിന്റെ പേര്. ഹലോ, എല്ലാ ടീച്ചേഴ്സും നിങ്ങളിപ്പം ഏത് സ്കൂളിനെ ആണോ റെപ്രസെന്റ് ചെയ്യുന്നത് ആ സ്കൂളിന്റെ നെയിം ജസ്റ്റ് ഒന്ന് നമ്മളെ ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് വിടാനാണ് നമ്മളെ ട്രെയിനർ പറയുന്നത്. ഡു ഇറ്റ് ഫാസ്റ്റ്, പ്ലീസ് കോപ്പറേറ്റ്. ക്രസന്റ് സ്കൂൾ, തനാളൂർ. ഓക്കെ, നുസ്രത്ത് ജംഷീർ. അറഫ ഇംഗ്ലീഷ് സ്കൂൾ, ആറ്റൂര്. ജി യു പി ചെറായി, വെല്ലൂര്. പെരുന്തല്ലൂര് അല്ല സർ, ആറ്റൂര്, വെല്ലൂര്. ആ, അറഫ ജി എം പി എസ്, ജി എം യു പി എസ് കോട്ടക്കൽ, എ എം എൽ പി സ്കൂൾ ആൻഡ് സെന്റ് തോമസ് എൽ പി പാലയൂർ, പാളയൂർ, ചെങ്ങോട്ടൂര്, ക്രസന്റ് സ്കൂൾ, തനാളൂര്, ജി എം എൽ പി, എ യു പി എസ്, എ എം എൽ പി എസ്, ഇരിങ്ങാവൂർ, പ്രസന്റേഷൻ, തെക്കേക്കുളമ്പ, ഇരിങ്ങല്ലൂര്, അറഫ ഇംഗ്ലീഷ് സ്കൂൾ, അറ്റൂർ, എ യു പി എസ്, സൗത്ത് എൽ പി എസ്. അവിടെ എയ്ഡഡ് സ്കൂളിലുള്ള ആളുകൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറ്റിപ്പുറം, നേരോത്ത്, നോർത്ത്,
Yes. Clarivasti. Okay. Okay. Malappuram is that? No, no. Omchappura. Pulikkod South. Kachadi. Attur. Palathingal Parappanangadi. Very good. Kadambura. Melmuri. Eranjikkod. Annapadi. Mannadi. Kundur. Anamangad. Periyapuram. Okay. Kumminiparamba. Malappuram district. Okay. Most of you belong to Malappuram. Most of you, everybody. All right. Chengottur. Thottasseriyara. I do remember. I have come over there. Palathingal. Manakkodi. Thrissur. Thanalur. Okay, Thirur. Okay, our route is Eramangalam. Okay, then, thank you very much. AILP school, Chuluri. Siri. Perumanna. Perumanna, Calicut district. Talakattur. Vettam. Kuttipuram. For three schools, all teachers, Vithisthira teachers, Anale. Okay. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സ്കൂളിലുള്ള ഏറ്റവും നല്ല വൈബ്രന്റ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെയാണ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് വന്നിട്ടുള്ളത്. ക്രസന്റ്, തനാളൂർ, എടപ്പാള്, അങ്ങനെ നിങ്ങളുടെ സ്കൂളിലുള്ള ഈ ഒരു മാജിക് പൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ SSFT ബന്ധപ്പെട്ടിട്ടുള്ള പ്രോഗ്രാമുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുന്ന ഒരു സംഗതി സ്കൂൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ചാർജ് കൊടുത്തിട്ടുള്ള അധ്യാപകരായിരിക്കും പരപ്പൂർ വെസ്റ്റ്. ഒരുപാട് ടീച്ചേഴ്സിന്റെ പേര് കണ്ട് വളരെ സന്തോഷം. ഓൾറെഡി നിങ്ങളൊക്കെ ടീച്ചേഴ്സാണ്, ടീച്ചേഴ്സ് എന്ന രൂപത്തിൽ അഭിമാനിക്കുന്നവരാണ്. നിങ്ങളുടെ സ്കൂളിലുള്ള ഏറ്റവും നല്ല കപ്പാസിറ്റി ഉള്ള, പൊട്ടൻഷ്യൽ ഉള്ള ടീച്ചറാണ് നിങ്ങൾ എന്ന് മറ്റുള്ളവർക്ക് തിരിച്ചറിവുള്ളത് കൊണ്ടാണ് നിങ്ങളെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചിട്ടുള്ളതും നിങ്ങൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തതും. ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡ് നന്നാവണം. വെറുതെ ഒരാൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതല്ല ഇതുപോലുള്ള ഒരു പ്രോഗ്രാം. ഞാൻ ജോയിൻ ചെയ്യുന്നില്ല എന്ന് ഒരാളും കൂടെ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നതുപോലെ ഒരാൾ ജോയിൻ ചെയ്യണമെങ്കിൽ പോലും അയാൾക്ക് ഒരു ആറ്റിറ്റ്യൂഡ് നന്നായിരിക്കണം എന്ന കരുത്ത് സംശയമില്ല. നമ്മുടെ ടീച്ചേഴ്സിന്റെ ആറ്റിറ്റ്യൂഡ് വെറുതെ ശമ്പളം വാങ്ങിയിട്ട് വീട്ടിലിരുന്ന് ചുമ്മാ ഇരുന്നൊരു ശമ്പളം വാങ്ങിയിരിക്കുന്ന ആളുകളാണെന്നുള്ളൊരു ചീത്തപ്പേരൊക്കെ ആളുകൾ സമൂഹം എന്നും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ്, പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഒരു അല്ലൂര് ഈ ഒരു പ്രോഗ്രാം ഇവിടെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് നമ്മൾക്ക് വേണ്ടിയാണ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആയതുകൊണ്ടാണ്. അതിൻ്റെ പേരിൽ നിങ്ങൾ നിങ്ങളെ തന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുക. ഞാൻ നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുകയാണ് ഹൃദയത്തിൻ്റെ ഭാഷയിൽ. ചേഞ്ച് മേക്കർ, നമ്മളൊരു ചേഞ്ച് മേക്കർ ആവേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ പഠിപ്പിക്കുന്ന ചെറിയ പിള്ളേരെയാണ്, LP സ്കൂളിലുള്ള ചെറിയ പിള്ളേരെയാണ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് നമ്മുടെ പിള്ളേർക്ക് ഏതൊക്കെ തരത്തിൽ ചേഞ്ച് മേക്കർ, നമ്മൾ സ്വയം മാറാൻ തയ്യാറാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പം അതിലേക്ക് എങ്ങനെയൊക്കെ നമ്മുടെ ചേഞ്ചുകളെ നമ്മളിലേക്ക് ഇമ്പേബ് ചെയ്യാൻ പറ്റുമെന്നും ആ ചേഞ്ചുകൾ, ഒരു മിനിറ്റ്, ഇവിടെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു, അതാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പൊ നമ്മൾക്ക് എങ്ങനെ ചേഞ്ച് മേക്കർ ആവണം? നമ്മള് കുറെ സാരിയൊക്കെ വാങ്ങാറുള്ളത് കുറെ കാലമായിട്ട് ഓൺലൈനാണ്, അല്ലെങ്കിൽ ഫോണ് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഹെഡ്ഫോണ് വേണമെങ്കിൽ നമ്മളത് ഓർഡർ ചെയ്യുന്നത് ഓൺലൈനാണ്. അതുപോലെ വില്ലേജ് ഓഫീസുകളിലും പഞ്ചായത്ത് ഓഫീസുകളിലും കോർപ്പറേഷനുകളിലും പോയിട്ട് നമ്മളുടെ ഏതെങ്കിലും സർട്ടിഫിക്കറ്റിന് വേണ്ടി ഇപ്പോൾ വരി നിൽക്കാറില്ല. കാരണം നമ്മൾക്ക് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ അപ്പുറത്തോ ഇരുന്നിട്ട് പ്രിന്റ് എടുക്കാൻ പറ്റുന്ന രൂപത്തിൽ മിക്ക സർട്ടിഫിക്കറ്റുകളും, വളരെ എണ്ണം കുറവുള്ള കുറച്ച് മാത്രം ഒഴികെ, അതൊഴികെ ബാക്കി മുഴുവൻ സർട്ടിഫിക്കറ്റുകളും നമ്മൾക്ക് നമ്മുടെ വീട്ടിൻ്റെ അല്ലെങ്കിൽ നാട്ടിലിരുന്നുകൊണ്ട് സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. പക്ഷേ
കഴിഞ്ഞ വർഷത്തോടുകൂടി നമ്മൾ മുഴുവൻ ആളുകളും പെട്ടെന്ന് ഓൺലൈനിലേക്ക് എഡ്യൂക്കേഷൻ കുട്ടികളുടെ എഡ്യൂക്കേഷൻ മാറിയപ്പോൾ നമ്മൾ ആകെ അങ്കലാപ്പിലും ആശങ്കയിലും ആയി എന്നതാണ് സത്യം. ആ സമയത്ത് കഴിഞ്ഞ വർഷം പലരും, ഈ വർഷം ഞാൻ എൻ്റെ കുട്ടിയെ ചേർക്കുന്നില്ല, പ്രത്യേകിച്ച് പ്രീ സ്കൂളിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവം ഉണ്ടാവും, ഈ സ്കൂൾ ഈ വർഷം ഞാൻ എൻ്റെ കുട്ടിയെ ചേർക്കുന്നില്ല കാരണം ഓൺലൈനാണ്. അടുത്ത വർഷം ആവട്ടെ, ഇവർക്ക് ദൈവത്തിന്റെ എന്തോ ഒരു ദൂത് കിട്ടിയ പോലെയാണ് പറയുന്നത് കേട്ടാ തോന്നുന്നു. അടുത്ത വർഷം ഓഫ്ലൈൻ ആവും, ആ സമയത്ത് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ എന്നുള്ളടത്തേക്ക് ആണ് അവരുടെ ചിന്ത പോയത്. പക്ഷേ ഈ വർഷവും വീണ്ടും അവരങ്ങനെ തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ വർഷം വീണ്ടും അവരാരും എന്ത് ചെയ്തിട്ടില്ല, അടുത്ത വർഷത്തേക്ക് മാറ്റി വെച്ചിട്ടില്ല, എന്തെങ്കിലും ആക്കിയിട്ട് ഈ വർഷം നോക്കാം എന്നുള്ളടത്തേക്ക് എത്തുകയായിരുന്നു ചെയ്തു. പോസിറ്റീവായ രക്ഷിതാക്കളെ കഴിഞ്ഞ വർഷമേ ചേർത്തി, അവരുടെ കഴിവിന്റെ പരമാവധി ഒരുപാട് പാരന്റ്സിന്റെ അടുക്കളകൾ കകത്തിരിക്കുന്ന നിരവധി പാരന്റ്സിന്റെ അത്രയും നല്ല പൊട്ടൻഷ്യലും ക്രിയാത്മകമായ ചിന്തകളും പുറത്തു വരാൻ കഴിഞ്ഞ ഒരു വർഷം കാരണമായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അത്തരം ടീച്ചേഴ്സ്, നിങ്ങൾ ഓരോരുത്തരും ടീച്ചേഴ്സാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ട് നൂറുകണക്കിന് രക്ഷിതാക്കൾ അവരയച്ചു തന്ന വർക്കുകൾ, അവരയച്ചു തന്ന ഫോട്ടോകൾ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അടുക്കളകൾക്കകത്ത് ക്വാളിഫൈഡ് ആയിട്ടിരിക്കുന്ന നൂറുകണക്കിന് അമ്മമാരിരിക്കുന്നുണ്ട്. ആ അമ്മമാരൊക്കെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരാനും അവരുടെ ക്രിയാത്മകതയോട് ഒരു ഇത്തിരിയെങ്കിലും പുറത്തേക്ക് കൊണ്ടുവരാനും സാധിച്ചു എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ് കഴിഞ്ഞ വർഷത്തിന്റെ. ഓക്കെ, അപ്പോ ഞാൻ നിങ്ങളോട് ഒന്ന് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ 11 മണി കൃത്യം 12 മണിക്ക് പ്രോഗ്രാം അവസാനിപ്പിക്കും. ഓക്കെ, അതിന്റെ ഒരു ഓഫറാണ്. കഴിഞ്ഞ ഈ സമയത്ത് നിങ്ങൾ വീട്ടിൽ നിന്നൊക്കെ ഈ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ വീട്ടിലെ തിരക്കുകളൊക്കെ ആയിരിക്കും, അതൊക്കെ മാറ്റിവെച്ചുകൊണ്ടാണ് നിങ്ങൾ ഇതിൽ വന്നിട്ടുള്ളത് എനിക്കറിയാം. അപ്പൊ ഞാൻ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും, അതിന് നിങ്ങൾ താഴെ നേരത്തെ ടൈപ്പ് ചെയ്തതുപോലെ ടൈപ്പ് ചെയ്തൊന്ന് കാണിച്ചു തന്നു കഴിഞ്ഞാൽ സന്തോഷമാണ്. ഓക്കെ, ഞാൻ ചോദിക്കും, നിങ്ങളുടെ ഏജ്, വാട്ട് ഈസ് യുവർ ഏജ്? നിങ്ങളുടെ ഏജ് എത്രയാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഒന്ന് താഴെ ടൈപ്പ് ചെയ്തോളൂ. 25 വില്ലുപിക്ക് 25, പോക്കോ M2 25, ആലിഷ 24. എല്ലാ ചെറുപ്പക്കാർ ഇത്രയും പെട്ടെന്ന് ജോലിയൊക്കെ കിട്ടി. PSN ആണോ? റിയൽമി 27, 35. ആ, അത് ഞാനായിട്ടൊരു ബന്ധമുണ്ട്. 35 ആണ് ഞാൻ. 26, 34. വന്നോട്ടെ 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 വന്നോട്ടെ. 39 വന്നോട്ടെ. 40 വയസ്സ്. നിഷ ടീച്ചർ പ്രിൻസിപ്പൾ ആണോ? റൈറ്റ്. 21 വന്നോട്ടെ. ജസീന 32, വെരി ഗുഡ്. കമോൺ. അനുഷ 29, 36, ധനുഷക്ക് 36 ആയി. ഫാത്തിമ മിൻഹ എന്ന് പറയുന്ന ടീച്ചർക്ക് 36, 34 വന്നോട്ടെ. ആ 29, എല്ലാം യങ് എനർജറ്റിക് എന്തുസിയാസ്റ്റിക് എമേർജിംഗ് ആണ് അല്ലേ? ഗ്രേറ്റ്. റസ്ന 30, വെരി ഗുഡ്. വന്നോട്ടെ വന്നോട്ടെ, വാ അപാരം. 45 നസീറ. 21 ഈ സീനിയേഴ്സ് ഒക്കെ ജൂനിയേഴ്സിനിട്ട് എന്താ പറയാ, റാഗ് ഒക്കെ ചെയ്യാറുണ്ടല്ലേ അല്ലേ സ്കൂളിൽ. 39 ഒന്നിനെയും വെറുതെ വിടരുത്. ആ 36, ആ 38. ഈ യങ് ആയിരിക്കുമ്പം പറയും, ആ അത് കുട്ടികളാണ് ടീച്ചേഴ്സ് എന്ന് പറയും. പിന്നെ പ്രായം കൂടിയാ പറയാം, അവര് പ്രായമായി ഇനിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്റെ സമയം 52 ഷീബാസിസ്. ഓ 45, ഇപ്പൊ റെക്കോർഡ് ചെയ്യുന്നത് ഷീബയാണ്. റൈറ്റ്, ഷീബ 45. പ്രമീള 36. സഫ്രിയ 29. വന്നാട്ടെ, വെരി ഗുഡ്. കഴിഞ്ഞ എല്ലാരും 150 പേരുണ്ട്. അപ്പോ 55 വയസ്സ് ഗോപിനാഥ്, വസന്ത. ഗ്രേറ്റ് ഗ്രേറ്റ്. 55 വയസ്സ് റിട്ടയർഡ് ആയനല്ലേ? ഈ അൺഎയ്ഡഡ് സ്കൂൾ എങ്ങനെ ആയിരിക്കോ? ഓ അല്ലല്ലോ. അപ്പൊ 55, അടുത്ത വർഷം റിട്ടയർമെന്റിന് പോകുന്നതായിരിക്കും അല്ലേ? സന്ധ്യ 41, വെരി ഗുഡ്. ഇത്രയും വയസ്സുള്ള ആളുകളാണ്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ഓരോരുത്തരും ഓരോ പുസ്തകങ്ങളാണ്. നിങ്ങളോട് രണ്ട് പുസ്തകത്തിന്റെ പേര് പറഞ്ഞു വന്നോണ്ടിരിക്കുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട് കേട്ടോ. 150 പേരും വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും സമയം പോകുന്നതുകൊണ്ടാണ്. നമ്മൾ ഓരോരുത്തരും നമ്മളോട് ഒരു പുസ്തകത്തിന്റെ പേര് പറഞ്ഞാൽ പറഞ്ഞു MT മഞ്ഞ്. ഒന്നും കേൾക്കുന്നില്ലേ? ഹലോ, ഇപ്പോ കേൾക്കാവോ? സന്ധ്യ സന്ധ്യ കേൾക്കാവോ എന്നുള്ളത് പറയൂ. ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. കേൾക്കാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. കേൾക്കാവോ? അല്ല സന്ധ്യ,
അവരെ അവിടുത്തെ റേഞ്ചിന്റെ പ്രോബ്ലം ആയിരിക്കാന്ന് വിചാരിക്കും. അവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ സന്ധ്യയുടെ നാട്ടില്? ഒന്ന് എന്തായാലും കേൾക്കുന്നുണ്ടോ റേഷ്മ? കേൾക്കുന്നുണ്ടോ? ഫൈൻ ഫൈൻ, താങ്ക് യു വെരി മച്ച്. അപ്പൊ അങ്ങനെ നമ്മൾ ഓരോരുത്തരും ഓരോ പുസ്തകങ്ങളാണ്. ഞാനൊരു കാര്യം പറയാം, ഞാൻ ഈ ഇരിക്കുന്ന ഇത് എം ടിയുടെ ബുക്കിന്റെ പേരും അല്ലെങ്കിൽ ജെ കെ റൗളിങ്ങിന്റെ ബുക്കിന്റെ പേരൊക്കെ പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റും, പക്ഷേ ദേ ഈ ഇരിക്കുന്ന ഇതുണ്ട്, ഇതൊരു പുസ്തകമാണ്. എത്ര പേജ് ഉണ്ടെന്ന് അറിയാമോ? 35 pages, 35 pages ഒരു ബുക്കാണ് ഇതേ ഇവിടെ ഇരിക്കുന്ന സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നിങ്ങൾ ഓരോരുത്തരും താഴെ ടൈപ്പ് ചെയ്ത നമ്പറുകൾ ഉള്ളടക്കമുള്ള അത്രയും പേജുകളുള്ള പുസ്തകങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും. നേരത്തെ കണ്ടതിൽ ഏകദേശം 170 ആളുകൾ പങ്കെടുക്കുന്നതിൽ ഏറ്റവും വലിയ, ഏറ്റവും അനീസ കേൾക്കുന്നില്ലല്ലോ, ടെക്നിക്കൽ ഇഷ്യൂ എന്തോന്നാണെന്ന് നോക്കൂട്ടോ. ഏറ്റവും വലിയ നമ്പർ എന്ന് പറയുന്ന 55 കണ്ടതിൽ. 55 പുസ്തകവും അതേസമയത്ത് 21 പുസ്തകവും നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. ഹലോ, അത്രയും പേജുള്ള പുസ്തകങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അപ്പോ നിങ്ങളൊക്കെ ബിഫോർ യു കമ്പൽ യുവർ കിഡ് ടു റീഡ് എ ബുക്ക്, ബിഫോർ യു ഗിവ് ട്രെയിനിങ് ടു റീഡ് ദ ബുക്ക് ടു യുവർ കിഡ്, നിങ്ങളുടെ കുട്ടികളെ ഒരു പുസ്തകം വായിക്കാൻ നിങ്ങൾ പ്രാപ്തരാക്കുന്നതിന് മുമ്പേ നിങ്ങൾ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് നിങ്ങളാകുന്ന പുസ്തകം. നിങ്ങൾ നിങ്ങളെ ഒന്ന് വായിച്ചു നോക്കണം. നിങ്ങൾക്ക് ഏകദേശം 50 ഉണ്ടെങ്കിൽ 50 പൊള്ളുന്ന അനുഭവങ്ങളുള്ള ഓരോ പേജുകളും ആയിരിക്കും. ആത്മകഥയാണ് വായിക്കുന്നത്. അത്രയും കപ്പാസിറ്റിയുള്ള വായനയാണ് നിങ്ങൾ നടത്തുന്നത്. അത് നടത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു ടീച്ചറായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ എത്ര വയസ്സായി കഴിഞ്ഞ് നമ്മളാകുന്ന ഈ ഒരു പുസ്തകത്തെ നമ്മൾ വായിച്ചിരിക്കണം. നിങ്ങളൊന്ന് നിങ്ങളുടെ ഓരോ ഓർമ്മ വെച്ച നാള് മുതൽ 5 മുതലുള്ള സംഗതികൾ, 1 36 സജിനിയാ, അങ്ങനെ ഓർമ്മ വെച്ച നാള് മുതൽ ഇത്രയും കാലമുള്ള സംഗതികൾ ഒന്നിലൂടെ കടന്നു പോകണം. അത് ഏതെങ്കിലും ഒരു പറയാൻ പറ്റുന്ന സൗഹൃദങ്ങളോട്, ഏതെങ്കിലും ഒരു സുഹൃത്തുക്കളോട് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾ പറയുന്നത് കേൾക്കാൻ ഒരാൾ വേണം. അപ്പോഴാണ് ഏതെങ്കിലുമൊക്കെ പേജുകളിൽ ചില കീറലുകൾ, ചില പൊട്ടലുകൾ, ചില മുറിവുകൾ സംഭവിച്ചിട്ടുണ്ടാകും. അവിടെയാണ് ആ പ്രത്യേകിച്ചും കുട്ടിക്കാലത്തുണ്ടായ ഏതോ ചില മുറിവുകളുടെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഓരോരുത്തർക്കും ഇങ്ങനെയൊക്കെ പ്രതികരിക്കാനും ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാനും അല്ലെങ്കിൽ പെരുമാറാനും നമ്മൾക്ക് കാരണങ്ങൾ ഉള്ളത്. നമുക്ക് ഓരോരുത്തർക്കും നമ്മളുടേതായ കാരണമുണ്ട്. ഞാൻ ഇങ്ങനെയാവാൻ എനിക്ക് എൻ്റെതായ കാരണമുണ്ട്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടേതായ രൂപത്തിലാവാനും നിങ്ങൾ സംസാരിക്കുന്ന പോലെ സംസാരിക്കാനും നിങ്ങൾക്ക് നിങ്ങളുടേതായ കാരണമുണ്ട്. ആ കാരണം നിങ്ങളുടേത് മാത്രമാണ്. ചിലപ്പോൾ ചില മുറിവുകളും ചില എറേഴ്സ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടാവാം. ഏതോ ചില അനുഭവങ്ങളുടെ പേരിലായിരിക്കാം നമ്മൾ അങ്ങനെയൊക്കെ പ്രതികരിക്കുന്നതും പറയുന്നതൊക്കെ. പക്ഷേ കുട്ടികളോട് പുസ്തകം വായിക്കുന്നതിന് മുമ്പേ നമ്മൾ നമ്മളാകുന്ന പുസ്തകത്തെ ഒന്ന് വായിച്ചു നോക്കണം. നമ്മളൊന്ന് ഹീൽ ചെയ്യണം. നമ്മളുടെ എത്ര വയസ്സായാലും നമ്മൾ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒന്ന് ഹീൽ ചെയ്ത് അതിലുള്ള മുറിവ് ഉണക്കിയിട്ട് വേണം കുട്ടികളുടെ അടുത്തേക്ക് പോകാൻ. അത്തരത്തിലുള്ള ടീച്ചേഴ്സിന് മാത്രമേ പെർഫോം ചെയ്യാൻ കഴിയുള്ളൂ, കുട്ടികളോട് നീതി പുലർത്താൻ പറ്റുകയുള്ളൂ. അത്തരം ടീച്ചേഴ്സിനെ കുറിച്ചൊക്കെ ഞാൻ പറയാം. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. നിങ്ങളെല്ലാവരും ഇവിടെ നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നിങ്ങളാകുന്ന പുസ്തകത്തിന്റെ പേജ് നിങ്ങളുടെ ഇവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഞാനൊരു കാര്യം പറയാം. ഞാൻ 8 പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണെന്ന് വിചാരിക്കാം. എൻ്റെ ഏജ്, മൈ ഏജ് ഷുഡ് ബി 13. ഞാൻ 35 നിൽക്കാൻ പാടില്ല. ഞാൻ 13 13 വയസ്സുകാരനായി ഞാൻ മാറണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വീണ്ടും ടൈപ്പ് ചെയ്യണം താഴെ, നിങ്ങളുടെ ഏജ് എത്രയാണ്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ദി ക്വസ്റ്റ്യൻ ഈസ് ക്ലിയർ. 170 പീപ്പിൾ. 4 ആളെ പഠിക്കും. 5 iPhone. ആ വന്നോട്ടെ വന്നോട്ടെ. ഇനി നിങ്ങളുടെ വയസ്സ് നിങ്ങളൊന്ന് പറ. വന്നോട്ടെ. ഈ വയസ്സ് 45 50 വെച്ചിട്ടൊന്നും ഈ പിള്ളേരെ കാണാൻ ശ്രമിക്കില്ലേ. 2 ഓ 2 2 പിള്ളേർ പഠിക്കും. ആ മറ്റേ ഇതിലാണോ, ഡേ കെയറിൽ പഠിപ്പിക്കുന്നുണ്ടോ? 4 വന്നോട്ടെ വന്നോട്ടെ. 5 UKG ഒക്കെ ആയിരിക്കും അല്ലേ?
നാലും അഞ്ചും വയസ്സ് ആയി കുറഞ്ഞിരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, വയസ്സൊന്ന് കുറയാനാണല്ലോ. യു കെ ജി ഓക്കെ, വന്നോട്ടെ വന്നോട്ടെ, വെരി ഗുഡ്. 12 വയസ്സ്, അപ്പൊ 7ാം ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടെന്ന് മനസ്സിലായി. 3.5 വയസ്സ് ഓക്കെ, അപ്പം ഞാൻ മനസ്സിലാക്കി കിൻഡർ ഗാർട്ടൻ തന്നെയാണ്. 3.5 വയസ്സ് നിങ്ങളുടെ പ്രായമാ കുറഞ്ഞത്. ഇതൊന്ന് നിങ്ങൾ വേണ്ട പോലെ നിങ്ങളെ മനസ്സിലേക്ക് എടുത്തിട്ട് നിങ്ങളുടെ പ്രായം 13, 4 ഓക്കെ, രണ്ടും ഉണ്ട് അല്ലേ. വെരി ഗുഡ്, 7 വയസ്സായിട്ട് കുറഞ്ഞിട്ടോ. വാ, 3 വയസ്സല്ല ചെറിയ കുട്ടിയായിട്ട് മാറി, എന്നിട്ടാ മസലും പിടിച്ചോണ്ട് ഇരിക്കണേ. 5, 4 ആ 4 വയസ്സ്, 5 മുതൽ 30 വരെയോ, 5.5 ആയിരിക്കും അല്ലേ. ഓക്കെ, 4 വയസ്സ്, വെരി ഗുഡ്. എല്ലാവരുടെയും പ്രായം കുറഞ്ഞില്ല, പോരെ. ഇനി എന്ത് വേണം നമുക്ക്? നമുക്ക് ഈ പ്രായം ഒന്നും കുറഞ്ഞു കിട്ടല്ലേ വേണ്ടത്. പക്ഷെ ജീവിതത്തിൽ റീടേക്കുകളില്ലല്ലോ, ജീവിതത്തിൽ റീടേക്കുകളില്ലല്ലോ, അതുകൊണ്ട് ഈ പ്രായത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല. പക്ഷെ മനസ്സ് വിചാരിച്ചല്ല. എല്ലാരും ഒന്ന് അമേരിക്കയിൽ പോയി വന്നേക്കും, പോയി വരൂ. എല്ലാവരും ഒന്ന് സ്കൂളിൽ പോയി വരൂ. എല്ലാവരും ഒന്ന് 3 വർഷം മുമ്പേക്ക് പോയി വരൂ. 3 വർഷം മുമ്പേ ഉള്ള സ്കൂളിലേക്ക് പോയി വരൂ. പോയി ഒന്നില്ലേ, പോയി വന്നു. അമേരിക്കയിൽ പോയി വന്നു. പലരും അമേരിക്കയിൽ പോയിട്ടില്ല, പലരും അമേരിക്ക എന്ന് പറയുന്ന സ്ഥലത്ത് ജീവിതത്തിൽ പോയിട്ടില്ല. പക്ഷെ സ്വന്തമായിട്ടൊരു അമേരിക്ക ഉണ്ടാക്കി ആ അമേരിക്കയിൽ പോയിട്ടാണ് തിരിച്ചു വന്നത്. അത് ഈ പറയുന്ന ഞൊടിയിട കൊണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിനല്ലാതെ ലോകത്ത് വേറൊരു ശക്തിക്കോ അങ്ങനെയൊന്നും പറ്റൂല. അത്രയ്ക്ക് പവർഫുൾ ആയ സാധനമാണ് എന്ത്? നമ്മുടെ മനസ്സ്. നമ്മുടെ മനസ്സ് അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള സാധനമാണെന്നാണ് അർത്ഥം. അതുകൊണ്ട് ആ മനസ്സുകൊണ്ട് ഒന്നങ്ങോട്ട് ചെറുതായിക്കൊള്ളണം. 3, 3.5 വയസ്സിലേക്ക് അങ്ങ് പോയിക്കൊള്ളണം. എന്നിട്ട് മാത്രമേ ആ കുട്ടികളുടെ അടുത്ത് ചെന്ന് പഠിപ്പിക്കൽ എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് വരാവും. ആ കുട്ടിയുടെ മനസ്സായിട്ട് നമ്മുടെ മനസ്സ് മാറണം. അതിനുള്ള കപ്പാസിറ്റി നമുക്കുണ്ട്. ഞാനൊരു ചെറിയ കഥ പറയാം. രാജാവിന്റെ മോൾക്ക് ആഗ്രഹം, ജന്മദിനത്തിന് വന്ന ആഗ്രഹമാണ്. നിങ്ങൾ കേട്ട കഥയായിരിക്കും. ജന്മദിനത്തിന് ആ മോൾക്ക് ആഗ്രഹം. ആ മോൾക്ക് എല്ലാ ദിവസവും ആകാശത്തേക്ക് നോക്കുന്ന സമയത്ത് ചന്ദ്രനെ കാണാറുണ്ട്. ചന്ദ്രനെ അവൾക്ക് പിടിച്ചു കിട്ടണം, ഒന്ന് കയ്യിൽ കൈവെള്ളയിൽ വെക്കണം എന്ന് പറയുന്ന ആഗ്രഹം. രാജാക്കന്മാരുടെ ചരിത്രം മനസ്സിലാക്കിയ പലരും വിഡ്ഢികളായ രാജാക്കന്മാരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പലതരത്തിൽ വെറുതെ പൈസ ചെലവാക്കുകയും ഒരുപാട് അടിമപ്പണിയൊക്കെ ചെയ്യിപ്പിച്ച പലതരത്തിലുള്ള രാജാക്കന്മാരെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് രാജാവ് എത്രയും പെട്ടെന്ന് വിളംബരം ചെയ്തു, ആലോചിക്കുന്നു അല്ലെ, കിട്ടുമില്ല എന്ന് ആലോചിക്കുന്നു. രാജാവ് എന്ത് ചെയ്തു? മോൾക്ക് ചന്ദ്രനെ പിടിച്ചു കൊടുക്കുന്ന ആൾക്ക് എന്ത് കൊടുക്കും? പകുതി, ഹാഫ് ഓഫ് ദ കൺട്രി കൊടുക്കും പറയും, കൊടുക്കുന്ന്. അതോടുകൂടി എല്ലാരും ഓട്ടമായി അങ്ങോട്ടും ഓടി ഇങ്ങോട്ടും ഓടി. വളരെ വിവരമുള്ള ആൾക്കാർ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടി നടക്കുകയാണ്. കാരണം രാജാവിന്റെ ഓർഡറാണ്, എന്തെങ്കിലും ആയിട്ട് ചെയ്തു കൊടുക്കണം. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നാണ്. ഒരാള് വിചാരിച്ചിട്ടും ചന്ദ്രനെ പിടിക്കാൻ ഭയങ്കര ചിന്തയാണ്. എങ്ങനെ ഇപ്പൊ നടക്കും? കാരണം ഈ രാജ്യത്തെ ഏറ്റവും വലിയ വിവരമുള്ള ആളാണ് ഈ ഞാൻ. ഞാൻ വിചാരിച്ചിട്ട് ഇപ്പം നടക്കാൻ സാധ്യത ഇല്ലല്ലോ രാജാവേ, ഇമ്പോസിബിൾ. അവസാനം ഒരു ജോക്കർ വരികയാണ്, ജോക്കർ. അവനിങ്ങനെ വന്ന് പറഞ്ഞു, രാജാവെ ഞാൻ പിടിച്ചു കൊടുക്കാം. അപ്പൊ എല്ലാരും ചിരിയോട് ചിരി ചിരിയോട് ചിരിയാണ്. കാരണം ഇത്രയും വിവരമുള്ള, വിദ്യാഭ്യാസമുള്ള, കപ്പാസിറ്റി ഉള്ള ആളുകൾ ചിന്തിച്ചു നോക്കി നടക്കാത്തത്. ഇപ്പത്തെ ഇയാള് വന്നിട്ട് നടക്കാൻ പോണത്, ഏതായാലും തല പോകുന്ന കേസാ ചെല്ലട്ടെ, എല്ലാവരും ഇങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്യണം. അപ്പൊ ചെന്നു രാജാവിനോട് പറഞ്ഞു, എനിക്ക് മോളെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. മോളോട് ചെന്ന് ചോദിച്ചു, മോളെ വാട്ട് ഈസ് മൂൺ? അപ്പൊ മോള് പറയുന്ന ഒരു ആൻസർ ഉണ്ട്. മൂൺ ഈസ് ബിഗ് വെൻ ഐ സീ വിത്ത് മൈ നേക്കഡ് ഐസ്, ബട്ട് വെൻ ഐ പുട്ട് മൈ ഫിംഗർ ഓർ തംബ് When I put my finger or my thumb in front of my naked eyes, I can see the moon. So I think, I believe that moon is smaller than the thumb. Moon is smaller than the thumb. Thumbinekkal cherudaanu moon ennaanu aa kutti vishwasikkunnathu. Appo nammude ee shirtinte okke button polulla oru white saadhanam eduthittu iyaalu kodukkaanu, thammal idaanu moon.
ഓക്കെ കൂട്ടി ആഹ്ലാദിച്ച് അടിച്ചു പൊളിച്ച് കുട്ടിക്ക് സന്തോഷമായി, ഓടിച്ചാടി നടക്കുകയാണ്. അവസാനം ഓടിച്ചാടി നടന്ന് 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 പിന്നെ അന്ന് രാത്രി കുട്ടി വളരെ ആഹ്ലാദത്തിൽ ഇങ്ങനെ രാജാവ് പിറ്റേന്ന് തന്നെ ഹാഫ് ഓഫ് ദ കൺട്രി കൊടുക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്തു. അന്ന് രാത്രി കുട്ടി രാത്രി വളരെ ലേറ്റ് ആയിട്ട് നല്ല സന്തോഷത്തിൽ കിടന്നുറങ്ങി. രാജാവ് ഹാപ്പിയാണ്, ഫാമിലിയൊക്കെ ഹാപ്പിയാണ്. പിറ്റേന്ന് രാവിലെ ആയി, വൈകുന്നേരമായി, രാത്രി ആയ സമയത്ത് കുട്ടി ഇങ്ങനെ മേലോട്ട് നോക്കുമ്പോ മേളിൽ ആരുണ്ട്? മോൺ, ചന്ദ്രൻ വീണ്ടും അവിടെ തന്നെ ഉണ്ട്. ആ കുടുങ്ങല്ലോ. അപ്പൊ ഇയാള് പറഞ്ഞു, നമ്മളെ പറ്റിച്ചതാണ് അച്ഛാ, എന്തായാലും അയാളെ വിടാൻ പാടില്ല, വിളിക്കൂന്ന് പറഞ്ഞു. കാരണം ഇങ്ങനെ അപ്പൊ എല്ലാരും വിചാരിച്ചു പോയി. അപ്പൊ ജോക്കറിന്റെ തല വെട്ടുന്ന കാണാൻ വേണ്ടിട്ട് തന്നെ ആൾക്കാർ വന്നിട്ടുള്ളത്, എന്തായാലും ഇവനെ കൊല്ലും എന്നുള്ള കാര്യത്തിൽ തന്നെ സംശയമൊന്നുമില്ല. അപ്പൊ വന്ന സമയത്ത് ഇവൻ തന്നെ എനിക്ക് മോളോട് ഒന്നുകൂടി സംസാരിക്കണം. അപ്പൊ മോളടുത്ത് ചെന്നിട്ട് മോളോട് ചോദിക്കുകയാണ് ജോക്കർ, നിങ്ങൾക്ക് അറിയുന്ന കഥയായിരിക്കും കേട്ടോ, ഈ മോളോട് ചോദിക്കുകയാണ് ജോക്കർ. ജോക്കർ ചോദിക്കുന്ന സമയത്ത് ഇതാണ് ചോദിക്കുന്നത്, മോളെ ആ ബട്ടൺ മോളുടെ പല്ല്, ഒരു പല്ല് ഇഫ് യു ലോസ് വൺ ടീത്ത് ഇറ്റ് വിൽ ബി റീപ്ലേസ്ഡ് ബൈ അനദർ, റൈറ്റ്? വേറൊന്ന് കൊണ്ട് അവിടെ റീപ്ലേസ് ചെയ്യും. എന്നതുപോലെ മറ്റൊരു ഒരു മൂൺ അവിടുന്ന് എടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അവിടെ വേറൊരു മൂണ് കൊണ്ട് റീപ്ലേസ് ചെയ്യപ്പെടും. ദാറ്റ്സ് ഓൾ. അതേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. ആ അത് ശരിയാണല്ലോ, മോളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചപ്പോ അതൊക്കെ കറക്റ്റാണ്, ഒരു പ്രശ്നവുമില്ല. നമ്മള് കുട്ടികൾക്ക് എന്താണ് വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ഈവൻ ഒരു ദിവസം ടൂറ് പോകുന്ന സമയത്ത് സജി എന്ന് പറയുന്ന ചെറിയൊരു മോനെ, സജി സജി എന്ന് വിളിക്കുക നമുക്ക് മോനെ, ആ മോന് എൽ പി സ്കൂളിലുള്ള ടീച്ചറാണ്. അപ്പൊ ടീച്ചേഴ്സിനോട് സാറോട് പറഞ്ഞു, സാറേ ദേ ചന്ദ്രനെ കാണുന്നു എന്ന് പറഞ്ഞു, അല്ല നക്ഷത്രങ്ങളെ കാണുന്നു എന്ന് പറഞ്ഞു. സാറ് ഇല്ലല്ലോ ഞാൻ കാണുന്നില്ലല്ലോ. അതാ സാറേ ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ഇല്ല, ഈ ഇയാള് ഈ പിന്നെ സാറ് അദ്ദേഹത്തിന്റെ തലയും തല ഒടുക്കി താഴോട്ട് കൊണ്ടുവന്ന് ബസ്സിന്റെ ഈ കുട്ടി നോക്കുന്ന അത്രയും വളർന്ന് കുട്ടിയോളം വളർന്ന് മേളോട്ട് നോക്കിയ സമയത്ത് കുട്ടി കണ്ട നക്ഷത്രത്തെ ആര് കണ്ടു? ഈ ടീച്ചർ കണ്ടു, സാറ് കണ്ടു. അഥവാ നമ്മൾ അവന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് അവന്റെ കണ്ണുള്ളിടത്ത് നിന്ന് കണ്ണ് അവന്റെ കണ്ണായി മാറി, അവന്റെ ശ്വസനമായി മാറി, അവന്റെ നാവായി മാറാൻ പറ്റുമ്പോഴാണ് നമുക്ക് നല്ലൊരു ടീച്ചർ ആവാൻ വേണ്ടി പറ്റുക. അവരുടെ ലോകത്തേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ പറ്റണം. അത് നടക്കുന്ന സമയത്ത് മാത്രമാണ് വി വിൽ ബി എ ചേഞ്ച് മേക്കർ, നമ്മളൊരു ചേഞ്ച് മേക്കർ ആയിട്ട് മാറുന്നത്. ഓൺലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 2 വർഷത്തോളമായി. ഓക്കെ ചിന്നു, യു വൺ ടു ദ സ്കൂൾ. ഓക്കെ താങ്ക് യു വെരി മച്ച്. അപ്പോ പുതിയ ഐ ഹാവ് ജോയിൻഡ് ഹിയർ. ഓക്കെ താങ്ക് യു വെരി മച്ച്, ആയിക്കോട്ടെ, സന്തോഷം. അപ്പം ചിന്നുവിനൊക്കെ ഉപകാരപ്പെടട്ടെ. പിന്നെ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കണം എന്നുള്ളൊരു പോയിന്റാണ് പറഞ്ഞത്. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 2 വർഷം, 1 വർഷം തികഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ലോക്ക്ഡൗൺ എന്ന് പറയുന്ന ഒരു സ്ട്രെസ് നമ്മളെ ബാധിച്ചിട്ടുണ്ടാവാം. അങ്ങനെ ബാധിക്കുക വളരെ വളരെ സിമ്പിളായിട്ട് ബാധിക്കാൻ സാധ്യതയുള്ള സംഗതിയാണ്. കാരണം നമ്മൾ കേൾക്കുന്ന ന്യൂസുകളൊക്കെ വളരെ നെഗറ്റീവായിട്ടുള്ള ന്യൂസുകളാണ്. നമ്മൾക്ക് ഒരു ആശ്വാസം കണ്ടെത്താനുള്ള ഓപ്ഷൻ ഇല്ലാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മരണത്തിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു, അതുപോലെ കൊറോണയുടെ എണ്ണം, സമ്പർക്കമുള്ളത്, ഉറവിടമുള്ളത്, ഇല്ലാത്തതെന്ന് പറഞ്ഞു. ഓരോ ദിവസവും നമ്മൾ ഈ ന്യൂസ് കാണുന്നതിന് പകരം നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ആ ന്യൂസ് കണ്ടാൽ മതി എന്നൊരു സജഷൻ എനിക്കുണ്ട്. കാരണം നമ്മൾ ഈ രൂപത്തിൽ ന്യൂസ് കാണുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, നമ്മളിലേക്ക് നമ്മുടെ സെൻസ് ഓർഗൻസിലൂടെ കടന്നു വരുന്ന മുഴുവനും നെഗറ്റീവുകളായിരിക്കും, പ്രയാസമുണ്ടാക്കുന്ന സംഗതികളായിരിക്കും. എല്ലാ ദിവസവും ഇതിന്റെ കണക്കെടുത്തോണ്ട്, അയ്യോ ഇന്ന് 60 പേര് മരിച്ചടി, തൃശ്ശൂർ ജില്ലയിൽ 10 പേര് മരിച്ചു. വീണ്ടും സന്ധ്യ പറയുന്നല്ലോ, സൗണ്ട് ഇല്ലാന്ന്. മ്യൂട്ടായി പോ. ഷിഫിക് സാർ, ചിലപ്പം സന്ധ്യാമേടത്തിന്റെ ആ സൈഡിലുള്ള എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കാനാണ് സാധ്യത അല്ലേ? വേറെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഒരു വർഷം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഈ വർഷം കഴിഞ്ഞിരിക്കുന്ന സമയത്ത്, താങ്ക് യു, ഈ ഒരു വർഷം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മള് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മളൊരു ഓൺലൈൻ ക്ലാസ്, കഴിഞ്ഞ വർഷം നമ്മൾ ഒരുപാട് പാഠങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വീഡിയോ ക്ലാസ്സുകൾ മാത്രമാണെങ്കിൽ കുട്ടികൾ എങ്ങനെ ചെയ്യും, കുട്ടികൾ എങ്ങനെ അതിനെ കാണും, കുട്ടികൾ എത്രത്തോളം മറ്റുള്ള ഗെയിമുകളിലേക്ക് സ്വിച്ച് ഓൺ ചെയ്യും,
കുട്ടികളിലെ ഇൻട്രസ്റ്റിനെ നിലനിർത്തിക്കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോവാം, കുട്ടികളെ ലൈഫ് സ്പാൻ കുട്ടികളുടെ അറ്റൻഷൻ സ്പാനെ നിലനിർത്തിക്കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോവാം എന്നുള്ള കുറെ പാഠങ്ങൾ പഠിച്ചിരുന്നു കഴിഞ്ഞ വർഷം. ആ പാഠങ്ങൾ ഉൾക്കൊള്ളാനുള്ള അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള വർഷമാണ് ഈ വർഷം. നമുക്ക് ഒന്നിച്ച് ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത്. മാജിക് ബോൾ നിങ്ങളെ കൂടെ ഉണ്ട്, മാജിക് ബോളിന്റെ നല്ലൊരു സപ്പോർട്ട് നിങ്ങൾക്ക് കൂടെ ഉണ്ട്. കിൻഡർ ഗാർഡൻ ഡിജിറ്റൽ കിൻഡർ ഗാർഡനായിട്ട് എക്സസ് ഓഫ് എന്ന് പറയുന്ന കമ്പനി നിങ്ങളുടെ കൂടെ ഉണ്ട്. അത് വലിയൊരു ആശ്വാസം, അത് പിള്ളേർ കിട്ടുകൊടുക്കാം. പക്ഷേ അതിമേ നിർത്തരുത്. നമ്മളൊക്കെ സ്കൂളിൽ വർക്ക് ചെയ്യുന്നതാണ്, നമ്മൾക്ക് വിക്ടേഴ്സിന്റെ സെഷൻസ് ഉണ്ട്, പക്ഷെ അതിന്റെ കൂടെ നിർത്തരുത്. കുട്ടികളായിട്ട് എല്ലാ ദിവസവും ഇന്ററാക്ഷൻ നടക്കണം. നിങ്ങളെ നേരിട്ട് കാണാൻ കുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ജസ്റ്റ് ഒരു വാക്കിന്റെ വില അറിയണമെങ്കിലുണ്ടല്ലോ. സത്യം പറഞ്ഞ ഒരു കാമുകി, ഒരാളുടെ കാമുകി എന്ന് വെച്ചാൽ അയാൾ മാരീഡൊക്കെ ആയ ശേഷമുള്ളൊരു കാമുകിയാണ്. അപ്പം അയാള് നമ്മൾ ഒരു കൗൺസിലിങ്ങിന് വന്ന സമയത്ത്, ആ ലേഡി വന്ന സമയത്ത് മൂന്ന് വാക്കുകളാണ് പറഞ്ഞത്. മൂന്ന് വാക്കുകൾ. ഒന്ന്, ഈ കല്യാണമൊക്കെ കഴിഞ്ഞ ശേഷം അവർക്ക് ഇയാൾക്ക് പല കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും, ഫോട്ടോസൊക്കെ, കുട്ടികളുടെ ആക്ടിവിറ്റീസൊക്കെ. അപ്പൊ പി ടി എസ് റിസംബിൾ ടു യു ഡി, നിന്നെ പോലെ ഉണ്ടടി, നിന്റെ മോളും അത്രയും നല്ല പെർഫോമൻസ് ആടി എന്ന് പറഞ്ഞ ഒരു വാക്ക്. ഐ വാല്യൂ യു എന്ന് പറഞ്ഞൊരു വാക്ക്. അതുപോലെ പിന്നെ പിണങ്ങല്ലേ, ഈ പിണങ്ങല്ലേ, ഈ വാക്ക്, ഈ മൂന്ന് വാക്കുകളായിരുന്നു എന്നാണ് അവര് തമ്മിലുള്ള ബന്ധം ദൃഢപ്പെടുത്തിയത് എന്ന് ഒരു ഒരു ഇഷ്യൂ ഡീൽ ചെയ്യാൻ വേണ്ടി, ഒരു അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലേഡി വന്ന സമയത്ത് അവർ നമ്മളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അവർക്ക് ആ കാമുകനോട് ഉള്ള, അയാളുടെ സ്വന്തം ഹസ്ബൻഡ് എന്ന് പറയുന്നത് നല്ല സാമ്പത്തികമുള്ള ഗൾഫിലൊക്കെ കൊണ്ടുപോയിട്ട് രണ്ട് മക്കളുള്ള ഒരു ലേഡിയാണ്. ഈ ലേഡിക്ക് മറ്റേയാളോട് ഭയങ്കര അറ്റാച്ച്മെന്റ് തോന്നുന്നതാണ്. മൂന്ന് വാക്കുകളാണ് അയാൾ ഉപയോഗിച്ചത്. മക്കളുടെ ഡീറ്റെയിൽസ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മക്കളുടെ വീഡിയോസ് ഒക്കെ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് സൂപ്പർ ഫാന്റാസ്റ്റിക് എന്ന് പറഞ്ഞാനുള്ളത് മൈൻഡാണ് ഒന്നാമത്തത്. രണ്ടാമത്തത്, അത് ഹസ്ബൻഡിൽ നിന്ന് കിട്ടുന്നില്ല. ഹസ്ബൻഡ് ആ എന്നുള്ള അപ്രിസിയേഷനെ കൊടുത്തുള്ളൂ. ആ ഒരു ഫീൽ ഉണ്ടാക്കി ആ വാക്കുകൾ, നമ്പർ വൺ ഞാൻ പറഞ്ഞു വരുന്ന പറയാം. നമ്പർ ടു, പിണങ്ങല്ലേ, അതൊരു ഫീലാണ്, പിണങ്ങല്ലടി. രണ്ടാമത്തെ, മൂന്നാമത്തെ, ഇറ്റ് ഇസ് റിസംബിൾ ടു യു. പിന്നെ റിസംബിൾ ടു, ഐ വാല്യൂ യു, ഐ വാല്യൂ യു, ഞാൻ നിന്നെ വിലമതി. ഐ ലവ് യു എന്നല്ല, ഐ ലവ് യു ഇങ്ങനെ കേട്ട് മതിയായിരിക്കുന്ന സാധനമാണ്. ഐ വാല്യൂ യു, ഞാൻ നിന്നെ വിലമതിക്കുന്നു എന്ന വാക്ക്. അതുകൊണ്ട് നിങ്ങളുടെ വാക്കിന് വേണ്ടി അവർ കാത്തിരിക്കുന്നുണ്ട്. ചെറിയ കാര്യമൊന്നുമല്ല, എൻ്റെ വീട്ടിലുണ്ട് രണ്ട് പിള്ളേർ. ആ പിള്ളേർക്ക് സ്കൂളിൽ നിന്നുള്ള മാമുമാരുടെ ഒരു തമ്പ് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചാടും. നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടല്ലോ പിള്ളേർ. ആഗ്രഹിക്കുന്നത് അപ്രിസിയേഷൻ ആണ്. എന്ത് ചെറിയൊരു സംഗതി ചെയ്താലും മക്കൾ ആഗ്രഹിക്കുന്നത് അപ്രിസിയേഷൻ ആണ്. ഋദ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ദിവസവും ചെയ്യുന്ന കാര്യമാണല്ലോ ചോറ് വെക്കുക. ഇന്നത്തെ ചോറ് നന്നായിട്ടുണ്ട് എന്നുള്ള വാക്ക് പ്രതീക്ഷിക്കാത്ത ആരാണുള്ളത്? പക്ഷെ കേൾക്കാറില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ ബന്ധു വീട്ടിൽ ചെന്ന് നല്ല ഭക്ഷണമാട്ടോ, ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെറുതെ പറ്റിക്കാൻ വേണ്ടി പറയല്ലേ എന്ന് പറയും. വെറുതെ ആളെ കളിയാക്കല്ലേ, ആക്കല്ലേ എന്നൊക്കെ പറയുന്ന കാരണം കേട്ട് പരിചയമല്ല. നമ്മൾക്ക് കേട്ട് പരിചയമില്ല. എന്ത് നല്ല വാക്കുകൾ, നല്ല വാക്ക് കേട്ട് പരിചയം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ കുട്ടികളുടെ കോഗ്നിറ്റീവിൽ, അവരുടെ ബ്രെയിനിൽ നെഗറ്റീവ് സംഭവങ്ങൾ വരരുത്. ഞാനൊരു സംഗതി ഇട്ട്, എൻ്റെ മാം എന്നെ പരിഗണിക്കും, എനിക്ക് വേണ്ട അപ്രിസിയേഷൻ തരുമെന്ന വിശ്വാസം അതിലുണ്ടാവണം. അത് ഉണ്ടാക്കിയെടുക്കുന്ന രക്ഷിതാക്കളാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഒരു തമ്പിന് പോലും, ഒരു സ്റ്റിക്കറിന് പോലും അത്രയും പ്രാധാന്യമുണ്ട്. നിങ്ങൾ അത്രയും വിലമതിക്കുന്നവരാണ്. ഇതൊക്കെ കൊടുക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ, നിങ്ങൾ നിങ്ങളുടെ ഒന്ന് ഹീൽ ചെയ്യണം, മനസ്സൊന്നും ചെയ്യണം, ഒന്നൊന്ന് സെറ്റാക്കണം. ഓക്കെ, യു ക്യാൻ, നിങ്ങൾക്ക് പറ്റും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഈ മാജിക് വേൾഡിൻ്റെ പ്രോഗ്രാമുകളുടെ കൂടെ തന്നെ നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് നിങ്ങളുടെ പ്രോഗ്രാമുകൾ കൂടി, നിങ്ങളുടെ വീഡിയോസും ഇൻട്രാക്ഷൻ ഗൂഗിൾ പേ, സോറി ഗൂഗിൾ മീറ്റിലുള്ള ഒരു ഇൻട്രാക്ഷനും കൂടി നിങ്ങൾ നടത്തണം എന്നുള്ളതാണ് പ്രത്യേകം നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്. അപ്പം ഇനി അടുത്തൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാൻ വേണ്ടി പോവാണ്. നിങ്ങൾക്ക് അപ്പോൾ എല്ലാവരുടെയും പ്രായമൊക്കെ കുറഞ്ഞു, ഇപ്പോൾ എല്ലാവരുടെയും പ്രായമൊക്കെ കുറഞ്ഞു, അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ തുടങ്ങി, സ്വയം ഹീൽ ചെയ്തു, ഓൺലൈൻ സെഷൻസിൽ ക്രിയേറ്റിവിറ്റി ഉൾപ്പെടുത്താൻ തുടങ്ങി. ഇനി എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എത്ര മാർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. ഞാൻ എനിക്ക് എത്ര മാർക്ക് കൊടുക്കുന്നു, നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് എത്ര മാർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് ചോദ്യം.
എത്ര മാർക്ക് കൊടുക്കുന്നുള്ള അതൊന്ന് താഴെ ടൈപ്പ് എടുത്തോളൂ. ഔട്ട് ഓഫ് ടെൻ ആണേ, സോറി പറയാൻ പറഞ്ഞു, ഔട്ട് ഓഫ് ടെൻ, ടെന്നിൽ നിങ്ങൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കൊടുക്കുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ പറയാം. ചോദ്യം ഇതാണ്, ഹൗ മച്ച് മാർക്ക് ദാറ്റ് യു ടു യു നുസ്രത്ത് കൊടുക്കുന്ന 6 മാർക്സ്. വന്നോട്ടെ, സമീറിന് സർ 10 കൊടുത്തു. സുജാത ദേവൻ 10 മാർക്ക് കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലും ഒന്ന് 0 മാർക്ക് കൊടുത്തുണ്ടോ? സഫരിയ ഹാജറാബി 10 മാർക്ക് കൊടുത്തു. വസന്ത ഗോപിനാഥ് കൊടുത്തിട്ടുണ്ട് 10 മാർക്ക്. മുനീറൊക്കെ 2 മാർക്ക് കൊടുത്തുള്ളൂ. സ്വയം കമോൺ വന്നോട്ടെ. 9 ഉം 7 ഉം ഒക്കെ കോമൺ ആയിട്ട്. സുജക്ക് 10 മാർക്ക് കൊടുത്തു. ഉഷ 10 മാർക്ക്. ഓക്കെ, കുറെ പേര് കൊടുക്കുന്നത്. ഗാലക്സി ലീന 100 മാർക്ക്. സാബിറ 10-ൽ 100 കൊടുത്തോ? രാധിക 10. എക്സലന്റ് എക്സലന്റ്, അടിപൊളി. അപ്പൊ പലരും, ഞാൻ ചോദിക്കട്ടോ, 10 മാർക്ക് കിട്ടിയ ആളുകളോട് ചോദ്യമാണ്, നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു 10 മാർക്ക് കൊടുക്കാൻ? ഒന്ന് ടൈപ്പ് ചെയ്യാം താഴെ പറ്റുമെങ്കിൽ. നിങ്ങൾ എന്ത് വിചാരിച്ച് നിങ്ങൾക്ക് 10-ൽ 10 മാർക്ക് കൊടുക്കുന്നേ? ഓ 0 മാർക്ക്, അത് ആരാന്ന് കൊടുത്തില്ലല്ലോ. നിങ്ങൾ നിങ്ങൾക്ക് 10 മാർക്ക് കൊടുക്കാനുള്ള കാരണം ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് ഇങ്ങനെ ധൈര്യം വന്നു ഇങ്ങനെ മാർക്ക് കൊടുക്കാൻ. 3 മാർക്ക് 2 മാർക്കൊക്കെ വരുന്നുണ്ട്. 6 മാർക്ക്. സുബീർ റഹ്മാൻ, സുബീറ, എനിക്ക് എന്നെ വിശ്വാസമാണ്, കോൺഫിഡൻസ് ഉണ്ട്. വന്നോട്ടെ വന്നോട്ടെ. സെൽഫ് കോൺഫിഡൻസ്, കമോൺ വന്നോട്ടെ വന്നോട്ടെ. എന്റെ പേഴ്സണാലിറ്റിയിൽ വിശ്വസിക്കുന്നു, വെരി ഗുഡ്. വന്നോട്ടെ. കോൺഫിഡൻസ്, കോൺഫിഡൻസ് ആണ് നമ്മൾക്ക്, നമ്മളെ തന്നെ വിശ്വാസമുണ്ട്. ശരി, ഓക്കെ, ഇനി കോൺഫിഡൻസ്, വെരി ഗുഡ് ഉഷ. സർവീസ് ടിൽ മൈ ഫസ്റ്റ് ബാച്ച് സ്റ്റുഡൻസ് കീപ് ഇൻ ടച്ച് വിത്ത് മീ. അതുകൊണ്ടാണ് 23 വർഷത്തിന് ശേഷവും ആളുകൾ ടീച്ചർ എന്നുള്ള നിലക്കുള്ള ബന്ധം സൂക്ഷിക്കുന്നു. വെരി ഗുഡ്. അങ്ങനെ പലർക്കും പല കാരണങ്ങളുണ്ട്. ശരി, എനിക്ക് സെൽഫ് കോൺഫിഡൻസ്. ഞാൻ ചോദിക്കാം, 0 മാർക്ക് കൊടുത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങൾക്ക് മാർക്ക് കൊടുക്കാത്തത് എന്നൊന്നിട്ട്. സാജിദ, വെരി ഗുഡ്. സെൽഫ് കോൺഫിഡൻസ്, 0 മാർക്ക് കൊടുത്തവര് ടൈപ്പ് ചെയ്യേണ്ടത്, വൈ യു ആർ നോട്ട് ഏബിൾ ടു ഗിവ് മാർക്ക് ഓഫ് 10 ടു യുവർ സെൽഫ്. വൈ ഡോണ്ട് യു മാർക്ക്? ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്, യു ഡോണ്ട് ബിലീവ്. സാർ പറഞ്ഞ പോലെ കുട്ടികളുടെ കൂടെ കൂടുതൽ മീറ്റ് കൂട്ടി അവരെ എല്ലായ്പ്പോഴും സന്തോഷിപ്പിക്കുന്നുണ്ട്. ഓക്കെ, വെരി വെരി ഗുഡ്, വെരി ഗുഡ്. അതൊക്കെ മാർക്ക് കിട്ടാനുള്ള, മാർക്ക് കിട്ടാൻ, ഏതോ ഒരാൾ 0 മാർക്ക് കൊടുത്തായിരുന്നു, അയാൾ ആ 0 മാർക്ക് കൊടുക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞുതരും. 0 മാർക്ക് കൊടുക്കാനുള്ള കാരണം, ഈ ചോദ്യത്തിന് എനിക്ക് കഴിഞ്ഞു എങ്കിൽ എനിക്ക് ഞാൻ 10 മാർക്ക് കൊടുക്കുന്നു. ഓക്കെ, അത് ആറ്റിറ്റ്യൂഡ് തന്നെ, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് തന്നെ. അല്ലാതെ എന്ത് സൂം മീറ്റിംഗ് ഞാൻ എന്ന് പറഞ്ഞു വീട് മാറുന്നതിന് പകരം റൈറ്റ് ടൈമിന് ഇതിന് വന്നു, അതിൽ കമന്റ് ചെയ്തു, കാര്യങ്ങൾ സംസാരിക്കുന്നു, കേൾക്കുന്നു, എന്തെങ്കിലും ഉപകാരമുള്ള കാര്യങ്ങൾ ഞാൻ എടുക്കുന്നു എന്നുള്ളത് കോൺഫിഡൻസും ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ്. അപ്പൊ 0, 10-ൽ 1 പോയത് 0 ആയിരിക്കും, ചിലപ്പോൾ അതായിരിക്കാം. പക്ഷെ 0 മാർക്ക് ആരും ഒന്ന് കൊടുക്കും, 10-ൽ 1 പോയത് ആരും അങ്ങനെ 0 മാർക്ക് ഇട്ട് കൊടുക്കാൻ ഐ എം നോട്ട് ഓക്കെ എന്ന ഫീലിംഗ് ഉള്ള ടീച്ചേഴ്സ് ഉണ്ടാവില്ല. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഞാൻ ചോദിക്കാം, നമ്മൾ നമ്മൾക്ക് മാർക്ക് ഇടുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നൊക്കെ നമ്മളോട് ചിലപ്പോൾ ആൾക്കാർ ചോദിക്കും. നമ്മൾ തന്നെ ചിന്തിക്കുമ്പോൾ എനിക്ക് മാർക്ക് ഇടേണ്ടത് ഞാനാണോ, എനിക്ക് മാർക്ക് ഇടേണ്ടത് മറ്റുള്ളവരല്ലേ, മറ്റുള്ളവർ മാർക്ക് ഇട്ടാലല്ലേ നമ്മളുടെ മാർക്ക് ശരിക്കും മാർക്കാവുള്ളൂ. നിങ്ങളുടെ തൃശ്ശൂർ ജോസ്കോണ്ടാ അല്ലെങ്കിൽ മലബാർ ഗോൾഡ് ഇല്ലേ,
ഫസ്റ്റ് നമ്പർ വൺ ജ്വല്ലറി ഇൻ തരിപ്രമായിസ് എന്ന് ആരാ പറയുന്നത്? ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം എന്ന് ആരാണ്, ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ആരെക്കുറിച്ചാ പറഞ്ഞത്? നമ്പർ വൺ ഇന്റർനാഷണൽ ജ്വല്ലറി എന്ന് ജോസ്കോയെ പറ്റി ആരാ പറഞ്ഞത്? ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും, ആരാ വന്നത് എന്ന് പറഞ്ഞ്? അവര് തന്നെ. ആറ്റ്ലസ് ജ്വല്ലറി വന്നോട്ടെ വന്നോട്ടെ, അയാള് തന്നെ പറഞ്ഞത്, അവര് തന്നെ പറഞ്ഞത്, അവരുടെ ജ്വല്ലറിയെ പറ്റി അവര് തന്നെ പറഞ്ഞത്. ബോബി മുതലാളി, ആ മുതലാളി തന്നെ പറഞ്ഞത്. ഓക്കെ, അവര് തന്നെ അവരുടെ സ്ഥാപനത്തെ കുറിച്ച് പറയാ, ബ്രാൻഡ് ചെയ്യാണ്, ടു ദ സെൽഫ്. അത് വെറുതെ ആണെന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ, വെറുതെ ആണെന്ന് എല്ലാവർക്കും അറിയാം എന്ന് പറയും. നമ്മൾ ആരെങ്കിലും ചെന്നിട്ട് രാമചന്ദ്രൻ അറ്റ്ലസിനെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഇനി മേലാൽ ഇതുപോലെ പറയാൻ പാടില്ല, ആ അവര് നിങ്ങളെ നിങ്ങളെ കുറിച്ച് അങ്ങനെ, ഞങ്ങളല്ലേ പറയേണ്ടത്, അങ്ങനെ ഉണ്ടോ? നിങ്ങൾ ഏതൊരു സ്ഥാപനം എടുത്തു നോക്കും, മലബാർ ഗോൾഡ് ബ്യൂട്ടി മീറ്റ്സ് കോളനി, നെവർ നെവർ യുവർ ബ്യൂട്ടി നെവർ മീറ്റ് വിത്ത് ക്വാളിറ്റി എന്ന് നമ്മൾ ആരെങ്കിലും മലബാർ ഗോൾഡിൽ ചെന്ന് പറഞ്ഞോ? അല്ലെങ്കിൽ അവരോട് ചെന്ന് സംസാരിച്ചപ്പോ പറഞ്ഞോ? പറയാൻ ധൈര്യം ഉണ്ടോ? ഇല്ലല്ലോ. രുചിക്കൂട്ടുകളുടെ രാജകുമാരൻ ഈസ്റ്റേൺ പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ചെന്നിട്ട് അയ്യോ വെറുതെ പറയില്ല, ഞങ്ങളെ നാട്ടിൽ വേറൊന്നുണ്ട്, അങ്ങനെ എപ്പോഴും മറ്റുള്ളവരാണ് അഭിപ്രായം പറയേണ്ടത്. ആ പറയട്ടെ, അതിലേക്കും വരാം. അപ്പം അവര് തന്നെയാണ് അവരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അത് ബ്രാൻഡ് ചെയ്യുക, അതൊരു ലക്ഷ്യമാണ് അവര്. ഇത് നമ്പർ വൺ ജ്വല്ലറി. അത് കച്ചവടമല്ലേ എന്നല്ലേ? ഓക്കെ, കച്ചവടത്തിലാണെങ്കിൽ പോലും അവരങ്ങനെ പറയുന്നു. ഇനി നമ്മൾ നമ്മളെ കുറിച്ച്, എനിക്ക് മാർക്കില്ല, ഞാൻ നത്തിങ്, ഇത് നമ്മൾ എവിടെയും ആളുകളെ ചെന്ന് പറയുന്നല്ല. നമുക്ക് നമ്മളിലുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ നമ്മൾക്ക് മാർക്ക് കൊടുക്കും. ഇത് നമ്മള് അതെ, എനിക്ക് ഞാൻ 10 മാർക്ക് കൊടുത്തത്, എനിക്ക് എന്നെ ഭയങ്കര വിശ്വാസം, ഇങ്ങനെ പറഞ്ഞോണ്ട് നടക്കണ്ട. പക്ഷെ നമ്മൾ നമ്മളിൽ വിശ്വസിച്ചിരിക്കണം. ഇപ്പോ സ്കില്ലുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ, ഐ ഡോണ്ട് നോ യു ഡോണ്ട്. ഇപ്പൊ ഞാൻ പറയാം, തസ്നിമയുടെ എന്നോട് സംസാരിച്ചു, നിങ്ങളിപ്പോ എനിക്ക് ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന്റെ ടോട്ടൽ വേണ്ടത് 6 മണിക്കൂറാണ്. ഓക്കെ, വെരി ഗുഡ്. 99% നമ്മൾ തന്നെ നമ്മളെ കുറിച്ച് പറയേണ്ടതുണ്ട്. ആരെ കുറിച്ച്? നമ്മളെ. ടു മൈ പെർസ്പെക്റ്റീവ് എവറി ആക്ഷൻ ഈസ് എ കൈൻഡ് ഓഫ് ബിസിനസ്. ഓക്കെ, എവറി ബിസിനസ്, നമ്മുടെ ബിസിനസ് നടക്കുന്നത് സ്കൂളിലാണല്ലോ. ഓക്കെ, ആക്ടിവിറ്റി എന്ന വേർഡ് ഉപയോഗിച്ചല്ലോ, ആക്ടിവിറ്റി ബിസിനസ് നടക്കുന്നത് സ്കൂളിലാണ്. അപ്പൊ കുട്ടികളിലേക്ക് സംഗതി എത്തണമെങ്കിൽ, ഞാൻ പോരാത്ത ടീച്ചറാ, അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ പിന്നെ സംഗതി ഒന്നും നടക്കത്തില്ല. ഓക്കെ, നമ്മൾ നോക്കാം. വിശ്വാസം വേണം, ഓവർ കോൺഫിഡൻസ് നല്ലതല്ല, ശരി. ഓക്കെ, അതൊക്കെ അപകടം ചെയ്യുന്നതാണ്. വിശ്വാസം ഉണ്ടായിരിക്കണം നമുക്ക്. അഹങ്കാരമില്ലാതെ, അഹങ്കാരം ഈ പൊളൈറ്റ്നെസ് ഇല്ലാത്ത വിശ്വാസമാണ് അഹങ്കാരമായിട്ട് വരുന്നത്. നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ മസിൽ പിടിച്ച് നടക്കണം എന്നില്ല. ഈ പിന്നെ പതിരും കതിരും എന്ന് പറയാറുണ്ട്, പതിരും കതിരും. പതിരെങ്ങനെയാ? ആ വയലിലേക്ക് നോക്കിക്കഴിഞ്ഞ് പതിര് എന്ന് പറയുന്നത് ഇങ്ങനെ അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും നെല്ലിന്റെ മണി ഉണ്ടെന്ന് തോന്നും. അതിന്റെ നിപ്പൊക്കെ കണ്ട ഇങ്ങനെ ഉണ്ടാവണേ. ബിസിനസ് ഇൻ ദ സെൻസ് സർവീസ് വിച്ച് വേരിയസ് ഓർഗനൈസേഷൻ ഓർഗനൈസേഷൻ ടു പേഴ്സൺ വിച്ച്, യെസ് ഡെഫിനറ്റ്ലി. നമ്മുടെ ഇന്ററാക്ഷൻ, നമ്മുടെ പേഴ്സണാലിറ്റി, അത് തന്നെ നമ്മളാകുന്ന പേഴ്സണാലിറ്റി വാല്യൂ ചെയ്യുന്നത് നമ്മൾ നമ്മളിൽ അർപ്പിക്കുന്ന വിശ്വാസമാണ് ഫസ്റ്റ്. പിന്നെ ബാക്കി അങ്ങ് വന്നോളും, ബാക്കി അങ്ങ്. നമുക്ക് നമ്മളിൽ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് പതിരും കതിരും എന്ന് പറയുന്ന ഒരു സംഗതി പറയുന്നത്. പതിര് എപ്പോഴും ഇങ്ങനെ നിൽക്കുന്നേ, പക്ഷെ നത്തിങ് ഇൻസൈഡ്. പക്ഷെ കതിരോ ഇങ്ങനെ പൊളൈറ്റായിട്ട്. കാരണം എന്ന് വെച്ചാ അതക്കത്ത് എന്തൊക്കെയോ ഉള്ളത് കൊണ്ട്, അകത്ത് എന്തൊക്കെയോ ഉള്ളത് കൊണ്ട് കനം തൂങ്ങിയിട്ട് പൊളൈറ്റായിട്ട് താഴോട്ട് വന്ന് കിടക്കുക, അതാണ് കതിര്. അതാണ് കതിരും പതിരും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ പതിരാണെങ്കിലോ നമ്മൾ ഇങ്ങനെ നിൽക്കണേ പുള്ളേരോട്, ഞാൻ കുറെ കാലമായടാ കാണുന്നു നിന്നെ പോലത്തെ പിള്ളേർ. ഇപ്പൊ 7ാം ക്ലാസ് പഠിക്കുന്ന പിള്ളേരോടൊക്കെ പഴയ ടീച്ചേഴ്സൊക്കെ പറഞ്ഞിരുന്ന സെന്റൻസുകൾ ആലോചിച്ചു. ഇത് 7 മണിക്കൂർ 6 മണിക്കൂർ ചെയ്യേണ്ട സെഷനാണ് കേട്ടോ നമ്മൾ ഇതിങ്ങനെ ചുരുക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വാക്കുകൾ നോക്കും. ഞാൻ നിന്നെ പോലെയുള്ള പലരെയും കണ്ടിട്ട് നീ എന്റെ അടുത്താ കളിയെടുക്കുന്നത്, നീ എന്താ മനസ്സിലാക്കിയത്? ഞാൻ ഇന്നോ അന്നലെ തുടങ്ങിയതല്ലേ ഇതൊന്നും. യെസ് യെസ് യെസ്. ഓക്കെ, അതാ പറയാം പറയാം. നമുക്ക് ഉള്ള വിശ്വാസം അറബിക്കില് കിനാത്ത് എന്നാണ് വാക്ക് മനസ്സിലാക്കുന്നത്. കിനായത്ത് എന്ന് പറയുന്ന ഒരു വാക്കാണ് കിനായത്ത്.
എന്ന് വെച്ചാൽ ഉള്ളതുകൊണ്ട് കോൺഫിഡൻസിൽ നമുക്ക് വിശ്വാസം ഉണ്ടാവുകയും വലുതിനെ സ്വപ്നം കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുകയും. ഇപ്പം ജീവിതത്തിൽ വരുമ്പോൾ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് അവിടെ നിന്നാൽ മതി, അത് പോരാ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുകയും വേണം, അല്ലെങ്കിൽ വിശ്വാസം ഉണ്ടാവുകയും വേണം, എനിക്കുള്ള കഴിവുകൾ വിശ്വാസം ഉണ്ടാവുകയും വേണം, അതിൻ്റെ കൂടെ മേളോട്ട് വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു അറ്റംപ്റ്റ് എടുക്കാനുള്ള ട്രൈ ചെയ്യാനുള്ള ഒരു ഒരു മെന്റാലിറ്റിയോട് വേണം. അതാണ് അതിലുള്ളൊരു ഇനായത്ത്, അത് നല്ലൊരു സൊല്യൂഷൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഉള്ളതിൽ വിശ്വാസം ഉണ്ടാകുക മുന്നോട്ട്. ഇത് ഉള്ളതിലും വിശ്വാസമല്ല, ഞാനൊന്നും ആവത്തുമില്ല, ഇതുവരെ ഒന്നും ആയിട്ടുമില്ല, എല്ലാ പിള്ളേരും എന്നെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമാണ്, അവിടെയും വിലയില്ല, ഇവിടെയും വില, വീട്ടിൽ പുല്ല് വില, നാട്ടിൽ അതുമില്ല എന്നുള്ള അവസ്ഥയിലായി പോരും. നമുക്കെപ്പോഴും നമ്മളൊരു വിശ്വാസം വേണം. ഓക്കെ, അതൊരു ഓരോ വ്യക്തിക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ ഹീലിംഗ് ഒക്കെ അതിൽ വരും. വളരെ കൃത്യമായിട്ട് ഓരോ മനുഷ്യനിലും കീറി മുറിച്ച് അപഗ്രഥിക്കേണ്ട ഒരു സംഭവമാണത്. അപ്പോഴാണ് ഒരു മനുഷ്യൻ, ഒരു ടീച്ചർ മോശമായി കുട്ടികളോട് പെരുമാറുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ കാരണങ്ങളുണ്ടായിരിക്കും, കൃത്യമായ കാരണങ്ങളുണ്ടായിരിക്കും. ഓക്കെ ഓക്കെ, അപ്പൊ പറഞ്ഞു വരുന്നത് നമ്മൾക്ക് മാർക്ക് ഇടേണ്ടത് നമ്മൾ തന്നെയാണ്. ബിസിനസ് സ്ഥാപനങ്ങൾക്ക് മാർക്ക് ഇട്ടത് അവര് ആ ഒരു ലക്ഷ്യമുള്ളതുകൊണ്ട്, അവർക്ക് നമ്പർ വൺ ജ്വല്ലറി ആവണം എന്നുള്ളതുകൊണ്ടാണ്. നമ്മൾക്ക് അർപ്പിച്ച വിശ്വാസം നമ്പർ വൺ ടീച്ചർ ഇൻ ദ സ്കൂൾ, അല്ലെ ഇൻ ദ എവർ വേൾഡ്, ഇതുവരെയുള്ള ടീച്ചേഴ്സിൽ ഏറ്റവും നല്ല ടീച്ചർ ആവണം ഞാൻ എന്ന ഒരു ആഗ്രഹം, സ്വപ്നം മുന്നോട്ട് വെക്കുന്നതുകൊണ്ട് എന്തോ കുഴപ്പം? അത് വെള്ള പേപ്പർ നിങ്ങൾ ഡയറിയിൽ നിങ്ങൾ എഴുതി വെച്ചോളൂ, ഐ വാണ്ട് ടു ബി എ ഗ്രേറ്റസ്റ്റ് ടീച്ചർ ഇൻ ദ സ്കൂൾ, ഐ വാണ്ട് ടു ബി എ ഗുഡ് ടീച്ചർ, അല്ലെങ്കിൽ മോർ ഓവർ ഐ വാണ്ട് ടു ബി എ ഗുഡ് ഹ്യൂമൻ ബീയിങ്, എനിക്ക് നല്ല. നിങ്ങൾക്ക് മാർക്ക് ഇടാൻ ഒരൊറ്റ കാരണം മതി, നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടാൻ ഒരൊറ്റ കാരണം മതി. എന്താ കാരണം എന്നറിയോ? നിങ്ങൾ മനുഷ്യനാണ് എന്നൊരൊറ്റ കാരണം. ബംഗാളിയാണോ മലയാളിയാണോ എന്നൊന്നും നിങ്ങൾ ബോധടാവണ്ട, മനുഷ്യനാണോ ഫുൾ മാർക്കാണ്. ഒരു 100 രൂപയുടെ നോട്ട് ചെന്ന് വെള്ളത്തിൽ വീണുപോയി, ചെളിയിൽ വീണു, ചാണത്തിൽ വീണു, പക്ഷേ ചാണകത്തിൽ നിന്ന് എടുത്തിട്ട് അത് കിഴുകി ഉണക്കി കഴിഞ്ഞാൽ റിസർവ് ബാങ്ക് അതിന് 100 രൂപ തന്നെ തരും. എന്താണോ വാല്യൂ ഉള്ളത് അത് തന്നെ തന്നിരിക്കും, ശരിയാണോ? അതുപോലെ തന്നെ മനുഷ്യൻ അഥവാ ഒരു ലഹരിക്ക് അടിമപ്പെട്ടു പോയി, ഒരു പ്രയാസപ്പെട്ട് പോയി, തെറ്റ് സംഭവിച്ചു പോയി, പക്ഷെ എന്ന് വെച്ച് മനുഷ്യന് മനുഷ്യന്റെ വില ഉണ്ട്. Devils men, so every time brushes up our mind, very good. Do our action what in us, very good. Nalla nalla words aanu parannathu. Nammal ingane irikkirathu. ഈ ഞാൻ ചോദിക്കട്ടെ, എന്നെ കണ്ടിട്ട് മാന്യനാന്ന് തോന്നുന്നുണ്ടോ? എന്നെ കണ്ടിട്ട് മാന്യനാണെന്ന് തോന്നുന്നുണ്ടോ? ഫോട്ടോ കിട്ട് നിൽക്കുന്നത് കണ്ടപ്പോ ആ മാന്യനാണെന്ന് തോന്നുന്നുണ്ട് പലർക്കും. ശരി, നല്ല കാര്യം. എന്നെ കണ്ടോ മാന്യനാന്ന്? കാരണം ഞാൻ സംസാരിക്കുന്നത് മലപ്പുറം തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും കൂടുതൽ കപ്പാസിറ്റി ഉള്ള, ബോധമുള്ള, തൻ്റെ ഇടമുള്ള, സുബോധമുള്ള, പ്രാപ്തിയുള്ള, നോളജുള്ള, ആറ്റിറ്റ്യൂഡുള്ള, ഒരു പറ്റം ടീച്ചേഴ്സിനോടാണ് ഞാൻ സംസാരിക്കുന്നത്. അതിനു വേണ്ടിയാണ് ഞാൻ അതിനു വേണ്ടിയാണ് എക്സസ് ഓഫ് എന്നെ ഇവിടെ വിളിച്ചു വരുത്തി ഇരുത്തിയിട്ടുള്ളത്. അപ്പൊ എന്നെ കണ്ടാൽ മാന്യനാന്ന് തോന്നും, പക്ഷേ ഞാൻ മാന്യനാണോ അല്ലേ എന്നുള്ളത് ഞാൻ ഒറ്റയ്ക്കിരിക്കുന്ന, അതാണ് താഴെ ടൈപ്പ് ചെയ്ത് സെൽഫ് ഓൺലി നോസ് ഇറ്റ്സ് ബെറ്റർ ദാൻ അതേഴ്സ്. ഞാൻ മാന്യനാണോ അല്ലേ എന്നുള്ളത് എനിക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഞാൻ മാന്യനാണോ അല്ലേ എന്നുള്ളത് എനിക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഞാൻ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ കൂടി കടന്നു പോകുന്ന ചിന്തകളാണ് ഞാൻ മാന്യനാണോ അല്ലേ എന്ന് നിശ്ചയിക്കുന്നത്. അപ്പോ നേരത്തെ പറഞ്ഞ ഡബിൾസ് മൈൻഡ്, ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് നെഗറ്റീവായിട്ടിരിക്കുന്ന സമയത്ത് ഒന്നും ചെയ്യാത്ത മനസ്സ് ഡബിൾസ് മൈൻഡ് ആണ്. അതിൽ ചികിത്താൻ കയറും, അതിൽ പൈശാചികമായ ചിന്തകൾ വരും, നെഗറ്റീവായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഒരു കാര്യം സജസ്റ്റ് ചെയ്യാം, വീട്ടിൽ നിന്നും റൂമിന്റെ ഉള്ളിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് നല്ലൊരു പാട്ടിട്ട് ഒന്ന് 4 സ്റ്റെപ്പ് അടിക്ക്, അടിച്ച് പൊളിക്ക്, ശരീരത്തിലുള്ള എല്ലാ നെഗറ്റീവ് ചിന്തകളും ഇളകി മറിഞ്ഞ് പുറത്തേക്ക് പോട്ടെ. അടിച്ച് പൊളിച്ചോളണം, നല്ല പവർഫുൾ ശരീരം ഒന്ന് മൂവ് ചെയ്യ്. ശരീരം ഇങ്ങനെ മൂവ് ചെയ്യാതിരിക്കുന്ന സമയത്ത് നെഗറ്റീവായിട്ടുള്ള ചിന്തകളും നെഗറ്റീവ് ഹോർമോണുകളും ശരീരത്തിൽ വർക്ക് ചെയ്ത് നമ്മെ ഒരു നെഗറ്റീവ് മനുഷ്യനാക്കിയിട്ട് മാറുക. വെരി ഗുഡ്, ഷമീമ ചെയ്യാറുണ്ട്, ആസറാബി ചെയ്യാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഈ നെഗറ്റീവ് ചിന്ത വരുന്ന സമയത്ത് ഒന്ന് എണീറ്റ് അവിടെ നിന്ന് നിൽക്കണം, എന്നിട്ടൊന്ന് മൂവ് ചെയ്യണം, ഇല്ലെങ്കിൽ സീറ്റ് മാറിയിരിക്കണം, പറ്റുകയാണെങ്കിൽ അടുത്ത റൂമിലോട്ട് പോകണം,
നെഗറ്റീവ് വർക്ക് ചെയ്യുന്നിടത്ത് നിൽക്കരുത്. അടുത്ത വീട്ടുകാരെ കുറിച്ച് നെഗറ്റീവ് ചിന്ത വരുന്നു, കൊറോണ കാലത്തെ കുറിച്ച് നെഗറ്റീവ് ചിന്ത വരുന്നു, ഞാൻ എന്ന വ്യക്തിയെ കുറിച്ച് നെഗറ്റീവ് ചിന്ത വരുന്നു, പൈശാചികമായ ചിന്തകൾ മനസ്സിലേക്ക് വരുന്ന സമയത്ത് മൂവ് യുവർ സെൽഫ്. അതിനങ്ങനെ ഷെയ്ക്ക് ചെയ്തിട്ട് കളയണം ശരീരത്തിൽ നിന്ന്. നെഗറ്റീവിനെ വർക്ക് ചെയ്യാൻ ഞാൻ സമ്മതിക്കത്തില്ലടാ എന്ന് ആ നെഗറ്റീവ് ഹോർമോൺസിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കേണ്ടത് ആരാ? ഞാൻ തന്നെ. നമ്മളിങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം. നമ്മൾ ഹീൽ ചെയ്താൽ മാത്രമേ നല്ല പിള്ളേർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. 3 ദിവസം കൂടുന്ന സമയത്തെങ്കിലും അല്പം ഞാൻ ദിവസം ചെയ്യാറുണ്ട് കേട്ടോ. എൻ്റെ പിള്ളേർ 2 എണ്ണമുണ്ട്. 1 പഠിക്കുന്നത് 3ാം ക്ലാസ്സിലേക്ക് വന്നു, 1 ഇപ്പൊ പഠിക്കുന്നത് UKG യിലോട്ട് വന്നു. 2 ജോഗനാത്തറ അത് വെച്ചിട്ടൊരു ഡാൻസ് ഉണ്ട്. അതുപോലെ ഏതെങ്കിലും ആപ്പിൾ പാട്ടായിക്കോട്ടെ, ചെറിയ കൊച്ചുകൂട്ട്. അപ്പോൾ എല്ലാം കൂടി കൂടിയിട്ട് റൂമിൽ നിന്ന് ഇങ്ങനെ ഇട്ട് തുള്ളും. എന്തിനാണെന്നറിയാവോ? ശരീരത്തിൽ നെഗറ്റീവ് സാധനങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇറങ്ങി അങ്ങോട്ട് പോവും, വർക്ക് ചെയ്യൂല. ഇതിങ്ങനെ അനങ്ങത്തേ ഇല്ല. പാട്ട് കേൾക്കാറുണ്ട്, ശരി, വെരി ഗുഡ്. അതൊന്ന് ചൂടം കൂടി വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ഉള്ള ശരീരത്തിൽ മുഴുവൻ പോവും. ഓക്കെ, നെഗറ്റീവായ സംഗതിയിൽ വർക്ക് ചെയ്യുന്ന മനസ്സും ശരീരവും കുട്ടികൾക്ക് നെഗറ്റീവായിട്ടുള്ള ഇമ്പൾസുകളേക്കും കൊടുക്കുന്നുണ്ടാവുക. ഏതെങ്കിലുമൊക്കെ പ്രതിഫലിക്കും. ടേക്ക് കെയർ. അപ്പൊ പറഞ്ഞു വരുന്നത്, നമ്മൾ മാർക്കിട്ട് കൊടുക്കേണ്ടത് നമ്മൾക്ക് തന്നെ. 10-ൽ 10 മാർക്ക് നമ്മൾ ധൈര്യമായിട്ട് കൊടുക്കാം. നമ്മൾക്ക് മാർക്ക് കൊടുക്കാനുള്ള കിട്ടാനുള്ള ഒരേ ഒരു കാരണം മനുഷ്യനാണ് എന്നുള്ളതാണ്. ഞാൻ ഹ്യൂമൻ ബീയിങ് ആണ് എന്നൊരൊറ്റ കാരണങ്ങൾ കൊണ്ട് എനിക്ക് മാർക്ക് കിട്ടിയേ മതിയാവും. വേറെയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട്. ദ സ്കൂൾ മസ്റ്റ് ബി എ ഹോളി പ്ലേസ് ഫോർ അവർ നെഗറ്റീവ് തോട്സ് ദംസെൽവ്സ് വിൽ ഹാവ് ദ ഡിസാസ്ട്രസ് എഫക്ട്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഏത് ചില സ്കൂളിൽ ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് സ്കൂളുകളെ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നു. കുറേ സ്കൂളുകളുണ്ട് അങ്ങനത്തെ നെഗറ്റീവായിട്ട് ടീച്ചേഴ്സ്. അവർക്ക് എത്ര പറഞ്ഞാലും ഇതിനെക്കുറിച്ചൊന്നും അവർ മനസ്സിലാവില്ല. നമ്മൾ മനസ്സൊക്കെ ഒന്ന് ഹീൽ ചെയ്ത് അവരുടെ കൂടെ നിന്ന് സംസാരിച്ച് ആ രൂപത്തിൽ, പക്ഷെ അവർക്ക് എത്ര ആയാലും വർക്കാവില്ല കാര്യങ്ങൾ. കാരണം ആ തോട്ട്സ് മോശമായതുകൊണ്ടാണ്. അവർക്ക് അവരെ സമയവും അവരെ ചിന്തയും അവർ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് ആ നെഗറ്റീവ് തോട്ടിലാണ്. അവർക്ക് മാറാൻ കഴിയൂല. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സ്കൂളിലെ ഏറ്റവും വലിയ പോസിറ്റീവ് ഇമ്പൾസ് മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്ന, പുഞ്ചിരിയിലൂടെ കൊടുക്കുന്ന ആളുകളായിരിക്കും, ടീച്ചേഴ്സ് ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സി, ഈ അവസരത്തിൽ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു സംഗതി പറയാതെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കണ്ടോ. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു സംഗതി പറയാതെ ഈ പ്രോഗ്രാം അവസാനിപ്പിക്കാൻ പറ്റത്തില്ല. ക്രിയേറ്റീവ്, വാട്ട് ഇസ് ക്രിയേറ്റിവിറ്റി? നിങ്ങൾ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നവർക്കൊന്ന് ടൈപ്പ് ചെയ്യാൻ താഴെ. കൂടുപത്രം, കൂടോത്രം ആണ് ഉദ്ദേശിച്ചത്. നെഗറ്റീവ് തോട്ട്സ് കൂടോത്രം പോലെയാണെന്നല്ലേ. ഓക്കെ, ശരി. ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്, വാട്ട് ഇസ് ക്രിയേറ്റിവിറ്റി? നിങ്ങൾ ഒന്ന് താഴെ ടൈപ്പ് ചെയ്ത് തന്നാൽ സന്തോഷം. നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ നിങ്ങൾക്ക് തോന്നുന്നത്, അല്ലാതെ നമ്മൾ പിന്നെ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് വേറെ മഹാന്മാരാരെങ്കിലും പറഞ്ഞ സംഗതികൾ ടൈപ്പ് ചെയ്യേണ്ട കാര്യമല്ല. നിങ്ങൾ, നിങ്ങളുടെ തോട്ട് എന്താണ്? വാട്ട് ഈസ് ക്രിയേറ്റിവിറ്റി? എന്താണ് ക്രിയേറ്റിവിറ്റി? എ ടീച്ചർ വിത്ത് ക്രിയേറ്റിവിറ്റി, എ ടീച്ചർ വിത്തൗട്ട് ക്രിയേറ്റിവിറ്റി. 3 തരം ടീച്ചേഴ്സാണ്. 1, സി ഫോർ കൂൾ, സി ഫോർ ക്രിട്ടിക്കൽ, സി ഫോർ ക്രിയേറ്റീവ്. അവർ ഐഡിയാസ് നമ്മുടെ ഐഡിയാസ് ആണ്. വെരി ഗുഡ്. സി ഫോർ കൂൾ, നിങ്ങൾ കൂളാണോ നോക്കി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി ഈസ് സംതിങ് വിച്ച് സംവൺ ഗിവ് സ്പെഷ്യൽ ആൻഡ് ന്യൂ മാറ്റർ ടു ദ വേൾഡ്. ഓക്കെ, ഇന്നവേറ്റീവ്, ഇന്നവേറ്റീവ് ആയിട്ടുള്ള സംഭവം കൊടുക്കുന്നത്. ഓക്കെ, റൈറ്റ്. പുതുമ കൊണ്ടുവരിക, വെരി ഗുഡ്. ഇന്നവേറ്റീവ് ഐഡിയാസ്. കൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇങ്ങനെ ഇരിക്കും. ഇന്ന് നമ്മുടെ നമ്മുടെ കഴിവുകളാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇദ്ദേഹം വരുന്നുണ്ട്, ആരും ശശി തരൂർ നമ്മുടെ സ്കൂളിൽ വരുന്നു. ആ, ആയിക്കോട്ടെ, വന്നോട്ടെ. ആ, വരുന്നുണ്ട്, വരുന്നുണ്ട്. ശശി തരൂർ വരുന്നില്ല. ആ, എന്നാ വരണ്ട. നാളെ മന്ത്രി വരുന്നുണ്ട് പ്രോഗ്രാമിന്. ആ, വന്നോട്ടെ. എന്ത് കാര്യത്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്? വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിക്കും. അതാണ് 1-ാമത്തെ ടീച്ചേഴ്സ്. സ്കൂൾ എന്ത് പറഞ്ഞാലും, ഇപ്പൊ സ്കൂൾ വലിയൊരു പ്രോഗ്രാം നടക്കുക, രാത്രി 10 മണി വരെയുണ്ട്. അവരെന്ത് ചെയ്യും? വൈകുന്നേരം 4 മണിക്ക് അവർ പോവും.
ഒന്നും ഓർഗനൈസ് ചെയ്യാനൊന്നും അവർ ഏറ്റെടുക്കത്തില്ല. മറ്റൊന്ന് ക്രിട്ടിക്കൽ ഡിഫറൻസ് തിങ്കിങ്, ക്രിട്ടിക്കലാണ്. ക്രിട്ടിക്കൽ എന്താ പ്രത്യേകത? ക്രിട്ടിക്കൽ ടീമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ കുറ്റം പറയും. എന്തിനാ മന്ത്രിയെ കൊണ്ടുവരുന്നത്? വല്ല ആവശ്യമുണ്ടോ? ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചാൽ പോരെ? പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചാൽ പോരെ? എന്തിനാത് പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചു? നമ്മൾ ഇവിടെ മെമ്പർ വിളിച്ചാൽ വ്യത്യസ്തത ഉണ്ടാകും. പുതിയ കാര്യങ്ങൾ കൊണ്ടുവരിക, വെരി ഗുഡ്. ഒരു എയിം ആൻഡ് വില്ല്. ഓക്കെ, അപ്പൊ ഞാൻ പറയാം, രണ്ടാമത്തെ ടൈപ്പ് ഇതാണ്. കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കുക, ജീവിതകാലം മുഴുവൻ നെഗറ്റീവ് കണ്ടുപിടിച്ചുകൊണ്ട് അങ്ങനെ അവിടെ പോകും. ഈ പിന്നെ നിങ്ങളുടെ റിട്ടയർമെന്റ് ഡേയിൽ നിങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് എങ്ങനെയായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ചു. ബട്ടർഫ്ലൈസ് നിങ്ങളെ കുറിച്ച് സംസാരിക്കാൻ ആര്? നിങ്ങളുടെ സീനിയർ ടീച്ചേഴ്സ് ഒക്കെ. എന്ത് പ്രോഗ്രാം നടത്തുക ഭംഗി ചെയ്യുക. ഓക്കെ, ഇൻ ഓർഡർ ടു അച്ചീവ് അവർ ഗോൾസ് ആൻഡ് എയിം വി ഷുഡ്, ഓക്കെ, വെരി ഗുഡ്, എനർജറ്റിക്. നിങ്ങൾ ആലോചിച്ച് നോക്കും നിങ്ങളെ കുറിച്ച് എന്ത് സംസാരിക്കണം. നിങ്ങളിത് മരിച്ചു കിടക്കാന്ന് വിചാരിക്കുക, മരിച്ചു കിടക്കണ സമയത്ത് നിങ്ങളെ കുറിച്ച് എന്ത് സെന്റൻസ് പറയണം എന്നുള്ളത് നിങ്ങൾ കൊടുത്തിരിക്കണം. എഴുതി കൊടുക്കാനല്ല, പ്രവർത്തനങ്ങളെ കൊണ്ട് കൊടുക്കണം. ആ പ്രവർത്തനങ്ങളെ കൊണ്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ പറയൂല. ആ നല്ല ടീച്ചറായിരുന്നു എന്തായാലും പറയും. എന്ത്, ഞങ്ങളിങ്ങനെ വേദിയിൽ ഇരുത്തിട്ട് നമ്മുടെ സ്ഥാപനത്തിന് ഒരു വല്ലാത്ത വിടവ് തന്നെയാണ് ഈ ടീച്ചർ ഇവിടുന്ന് പോകുന്ന സമയത്ത് സംഭവിക്കുന്നത്. ഏത് ടീച്ചേഴ്സിനെ കുറിച്ച് അങ്ങനെയൊക്കെ അല്ലാതെ പറയുന്നത്? മോസ്റ്റ് ഓഫ് ദം തീരാ നഷ്ടം, വിടവ്. ഇനി ഇങ്ങനെ ഒരു അധ്യാപകർ ഉണ്ടാകുമോ എന്ന് തന്നെ അറിയില്ല. വലിയ നഷ്ടമാണ് നമ്മൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കിടക്കും. നമ്മളിങ്ങനെ കേട്ട് എണീസു പോരും. റിട്ടയർമെന്റിന്റെ അന്ന് നടത്തുന്ന പ്രഭാഷണത്തിൽ നമ്മൾ പറയും, ഇനിയൊരു 5 വർഷം കൂടി കിട്ടിയിരുന്നെങ്കിൽ ആക്റ്റീവായിരുന്നു. 5 വർഷം കൂടി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ സ്റ്റുഡൻസിനെ എന്റെ കൈവെള്ളയിൽ കൊണ്ടുവരുമായിരുന്നു. ഇത് റിട്ടയർമെന്റിന്റെ അന്ന്, അതുവരെ എങ്ങനെ പോവും? ഇതാണ് നെഗറ്റീവ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. അതാണ് ക്രിട്ടിക്കൽ ടീച്ചേഴ്സ്. അതേസമയത്ത് ആലോചിച്ച് നോക്കും, മിസ് ചെയ്യുന്നു എന്നൊക്കെ പറയും. ഇതൊക്കെ മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയുമല്ലോ. റിട്ടയർഡായി പോയി എന്ന സമയത്ത് എല്ലാവരും പറയും. ഇല്ല, ഞാൻ പറയില്ല, ആരെപ്പറ്റും പറയത്തില്ലേ. ആ ഓക്കെ നസീറ. അതേസമയത്തോ ഈ ക്രിയേറ്റീവ് ടീച്ചർ എന്ന് പറയുന്നത് അയാള് എവരി വൺ ഇൻ ദ വേൾഡ് അൾട്ടിമേറ്റ്ലി ഹ്യൂമൻ ബീയിങ്. നമ്മൾ അവരുടെ കൂടെ നിന്ന് നല്ല അഭിപ്രായം ഉണ്ടാക്കും. അഭിപ്രായം ഉണ്ടാക്കുക എന്ന് പറയുന്നത് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ കൂടെ ആക്ടിവിറ്റീസിന്റെ ഭാഗമാവണം. അല്ലാതെ എന്നെപ്പറ്റി നല്ലത് പറയണമെന്ന് പറഞ്ഞിട്ടല്ലല്ലോ. നമ്മൾ നന്നായിട്ട് പഠിപ്പിക്കേണ്ട വർക്കുകളൊക്കെ കൃത്യമായിട്ട് ക്രിയാത്മകമായിട്ടും വ്യത്യസ്തമായിട്ടും ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അതെ, കൃത്യസമയം ഉപയോഗിക്കാൻ പറ്റണം. ഇതൊക്കെ നിങ്ങളുടെ ബോധത്തിലുള്ള സംഗതിയാണ്, അതിനൊന്ന് റീഫ്രഷ് ചെയ്യുക മാത്രമാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പം ക്രിയേറ്റിവിറ്റി എന്താ ഒരു ഒരു ഫുൾ ഫോം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ 2 വാക്കുകൾ ഉണ്ട് അതിൽ. ഒന്ന് ക്രിയേറ്റ് ആൻ ആക്ടിവിറ്റിയാണ് ക്രിയേറ്റിവിറ്റി. ക്രിയേറ്റ് ആൻ ആക്ടിവിറ്റിയാണ് ക്രിയേറ്റിവിറ്റി, നോട്ട് റിപ്പീറ്റ് ദ ആക്ടിവിറ്റി. ഇപ്പൊ കഴിഞ്ഞ വർഷം സ്വാതന്ത്ര്യ ദിനത്തിന് നിങ്ങൾ എന്താ ചെയ്തതെന്ന് ടീച്ചർ വിളിച്ചു ചോദിച്ചു. ഇപ്പൊ ചിന്നു പുതിയ വന്നൊരു ടീച്ചർ ഉണ്ടല്ലോ, ആ ടീച്ചർ എന്ത് ചെയ്യും? ആ ടീച്ചർ നേരെ വിളിച്ചു ചോദിച്ചു, ഹലോ ടീച്ചറെ, കഴിഞ്ഞ വർഷം നിങ്ങൾ ശിശുദിനത്തിന് എന്തെങ്കിലും ചെയ്തായിരുന്നോ? ഏയ് ഞങ്ങളൊന്നും ചെയ്തില്ല. ആ എന്നാ പിന്നെ ഞങ്ങളൊന്നും ചെയ്യണ്ട. എത്ര ഈസിയാണിത്, ആലോചിച്ച് നോക്കും. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ പിന്നെ എൻവയറൺമെന്റൽ ഡേ വരുന്നുണ്ട്, അന്ന് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ടീച്ചർ ഞങ്ങളൊന്നും ചെയ്യാറില്ല. ഓക്കെ, എന്നാ പിന്നെ. കാരണം അത് റിപ്പീറ്റ് ആക്ടിവിറ്റിയാണ്. അവർ ചെയ്ത ഏറ്റവും നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങൾ, കഴിഞ്ഞ വർഷം ഈ സ്കൂൾ എന്തെങ്കിലും ചെയ്തിരുന്നോ? ഇല്ലല്ലോ. അപ്പൊ നമുക്ക് ഈ വർഷം എന്തെങ്കിലും ചെയ്യണ്ടേ? വേണമല്ലോ. അതാര് ചെയ്യും? നിങ്ങൾ ചെയ്യും. അപ്പൊ ഞാൻ ചെയ്യും, ഞാൻ ചെയ്യണം. ഓക്കെ, ആയിക്കോട്ടെ, ഞാൻ ചെയ്യാം. പറയൂ, ഐഡിയകൾ പറയൂ എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കേണ്ടത് ആരാ? ഞാൻ. വേറെ ആരും ഇല്ല, വേറെ ആരെയും കാത്തിരിക്കേണ്ട. ഞാനാണ് ചെയ്യേണ്ടത്, ഞാനാണ് സ്കൂളിന്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. കാരണം എനിക്ക് 10 മാർക്ക് ഞാൻ തന്നെ കൊടുത്തതാണ്. എനിക്കതിനുള്ള കപ്പാസിറ്റിയും പൊട്ടൻഷ്യലും ഉള്ളത് കൊണ്ടാണ് ഈ പറയുന്ന ബിഎഡും ടിടിസിയും ഈ ക്വാളിഫിക്കേഷനൊക്കെ ആയിട്ട് ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. എന്തെങ്കിലുമൊക്കെ ഓരോ നിമിഷവും ചെയ്തിരിക്കണം. റിട്ടയർമെന്റിന്റെ അന്ന് നേരത്തെ പറഞ്ഞ സ്പീച്ച് നടത്തുന്ന ആളായിട്ട് മാറരുത്.
അതുകൊണ്ടാണല്ലോ രാഘവമാഷ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ടത്. ആരാണ് രാഘവമാഷ്? രാഘവമാഷ് ഒഴിവാക്കിക്കൊണ്ട് സംസാരിക്കാൻ പറ്റുമോ? രാഘവമാഷ് ഞങ്ങൾ ഓൺലൈനിലൂടെ എല്ലാ പരിപാടിയും ചെയ്തു. വെരി ഗുഡ്, എക്സലന്റ് ഷമീമ, വളരെ ആക്റ്റീവ് ടീച്ചറാണെന്ന് തോന്നുന്നു. രാഘവ മാഷയും അതുപോലെ ജ്യോതി ടീച്ചറെയും പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. രാഘവ മാഷ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടത്തെ എൽ പി സ്കൂൾ യു പി സ്കൂളാണ്. യെസ്, എൽ പി സ്കൂൾ, സോറി, യു പി സ്കൂൾ ആണ്. ഏഴാം ക്ലാസ്സിലെ പിള്ളേർക്ക് ആ ഗവൺമെന്റ് സ്കൂൾ, പണ്ടത്തെ ഗവൺമെന്റ് സ്കൂളിൽ ആസിഡ് ഇല്ല. ആൽക്കലിയും ആസിഡും സാധനങ്ങൾ പണ്ടെന്നോ വാങ്ങി വെച്ച് ഇത്തിരി ബീക്കറും ടെസ്റ്റ് ട്യൂബും മാത്രമേ ഉള്ളൂ, ഫണ്ടുമില്ല വാങ്ങാൻ. അപ്പോൾ സാറെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാറ് ക്ലാസ്സിൽ വന്നു, എന്നിട്ട് പറഞ്ഞു ഞാനവിടെ എൻ്റെ മേശപ്പുറത്ത് രണ്ട് മൂന്ന് പേര് പോകണം, ലീഡർ, എൻ്റെ ഫ്രണ്ടിലൊരു ഒരാൾ, ബാക്കിലൊരാൾ. കാരണം തുടർന്നൊക്കെ പിള്ളേർ വന്ന് ഇടിക്കാൻ സാധ്യതയുണ്ട്, ആസിഡാണ്, തെറിച്ചാൽ പൊള്ളും, ശരീരത്ത് പൊള്ളും, അതുകൊണ്ട് മെല്ലെ ശ്രദ്ധിച്ച് പോയിക്കൊള്ളെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, അങ്ങനെ പോവാണ്. അവിടെ ചെന്ന് ബീക്കറിൽ എടുത്തു വെച്ച ആസിഡുമായിട്ട് മെല്ലെ ശ്രദ്ധിച്ച് അവർ മെച്ചപ്പെടുത്ത വെച്ചു. എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട്, സാർ ദിസ് ഇസ് സൾഫ്യൂരിക് ആസിഡ്, കണ്ടാ വെള്ളമാണെന്ന് തോന്നും, ഇത്തിരി മേലാക്കട്ടെ, പൊള്ളും, H2SO4 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിന്നെ വാചാലനാവുക. അപ്പോൾ കുട്ടികളെ മനസ്സിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് സാറ് ആ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ആൽക്കലി ആസിഡിനെ കുറിച്ചൊക്കെ സംസാരിച്ച് പറഞ്ഞു കൊടുത്തു. ആ സമയം കഴിഞ്ഞ് ഇതുപോലെ തന്നെ തിരിച്ച് ആ മേശമിലേക്ക് ആ ബീക്കറിലുള്ള ആസിഡ് കൊണ്ടുപോയി വെക്കുന്നു. നാലാമത്തെ പിരീഡ് കഴിയുന്നു. ചോറ് ഉണ്ണാൻ വേണ്ടി എല്ലാ പിള്ളേരും പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന സമയത്തുണ്ട്. സാറെ കണ്ട് എല്ലാവരും നോക്കി നിൽക്കുക. എന്താ കാരണം? സാറുണ്ട് ആസിഡ് കൊണ്ട് കൈ കഴുകുന്നു. ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൈ കഴുകുന്നത് ആസിഡ് കൊണ്ടാണ്. അന്ന് എല്ലാവരും വീട്ടിൽ ചെന്ന് പറഞ്ഞു, ആസിഡ് കൊണ്ട് കൈ കഴുകുന്ന സാറാണ് രാഘവൻ സാറ്. സംഗതി അവിടെ പാളിയിട്ടുണ്ടെങ്കിലും അതിന് മുമ്പേ സംഭവിച്ചത് ഒരു ക്രിയേറ്റിവിറ്റിയാണ്. സംഗതി സൾഫ്യൂരിക് ആസിഡിന്റെ കളർ എന്താണ്? വെള്ളം പോലെ. അപ്പൊ അവിടെ ഇല്ലാത്ത ഒരു സംഗതിയെ ഷോപ്പൊന്നും തുറന്നിട്ടില്ല. എന്താണോ കിട്ടുന്നില്ലേ? കേൾക്കുന്നില്ലേ? കുറച്ച് സമയം ഒന്ന് ഷെഫീഖ് സാർ മ്യൂട്ട് ആയി, അതാണ് പ്രശ്നം. കുഴപ്പമില്ല, ഇപ്പോ ക്ലിയർ ആയി. ആ, ഇപ്പോ റെഡിയാണോ? ഇപ്പോ റെഡിയാണ്. ഓക്കേ ഓക്കേ. എവിടെയാണോ ഗ്യാപ്പ്, എവിടെയാണോ ഒന്നും ഇല്ലാത്തത്, ആ സ്ഥലത്തേക്കാണ് നമ്മുടെ ക്രിയേറ്റിവിറ്റിയുടെ ആവശ്യകത. എന്താണോ ഇല്ലാത്തത്, എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവിടെയാണ് ക്രിയേറ്റിവിറ്റി വേണ്ടത്. അല്ലാതെ എല്ലാ സംഗതിയും ഉണ്ടായിട്ട് ഫാൻസിയിലുള്ള മുഴുവൻ പിന്നെ പേപ്പർ, കളർ പേപ്പറുകളും സാധനങ്ങളൊക്കെ വന്നതിന് ശേഷം ഇനി നമുക്ക് ക്രിയേറ്റിവിറ്റി ആവാം, അതല്ല ക്രിയേറ്റിവിറ്റി. ഒരു സംഗതി ഇല്ലാത്തിടത്ത് നമ്മൾ എന്ത് നമ്മുടെ ഐഡിയ വെച്ചിട്ട് ചെയ്യുന്നു, അതാണ് ക്രിയേറ്റിവിറ്റി. അതുകൊണ്ട് ക്രിട്ടിക്കൽ ടീച്ചർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല, ക്രിയേറ്റീവ് ടീച്ചർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ക്രിട്ടിക്കൽ ടീച്ചർ ഒന്നുമില്ലാന്നേ എന്ന് പറഞ്ഞ് മാറിക്കാം. സോ ക്രിയേറ്റീവ് ടീച്ചർ ആണെന്നെങ്കിൽ ആറ്റിറ്റ്യൂഡ് ഷുഡ് ബി ഹൈലി പോസിറ്റീവ്. ജ്യോതി ടീച്ചറുടെ പ്രത്യേകത എന്താ? ജ്യോതി ടീച്ചറുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ടീച്ചർക്ക് സുഖസുന്ദരമായിട്ട് എല്ലാത്തിൽ നിന്നും മാറി നിൽക്കാനുള്ള കാരണം ടീച്ചർക്കുണ്ട്. പക്ഷേ ആ ടീച്ചർ ആ സ്കൂളിലെ എല്ലാമാണ്. ഏത് ആക്ടിവിറ്റിയും സ്വയം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ മുന്നിൽ നിൽക്കുന്ന ആളാണ് ജ്യോതി ടീച്ചർ. അപ്പോൾ ആ സ്കൂളിലെ ഫാദർ ഉണ്ട് HM. ടീച്ചറെ, നിങ്ങൾ ഇത്രയും ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ, ഇത്രയും പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെന്തോ ഒരു കാരണം ഞാൻ കണക്കാക്കുന്നുണ്ട്. എന്തോ ഒരു കാരണം അതിനുണ്ട്. നിങ്ങൾ എപ്പോഴും ഹാപ്പിയാണ്, കുട്ടികളെ ഹാപ്പിയാക്കുന്നു, അതുപോലെ തന്നെ ഏത് ആക്ടിവിറ്റിയും ധൈര്യമായിട്ട് ഏറ്റെടുക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു കാരണമുണ്ട്. ഞാൻ ടീച്ചറുടെ വീടൊന്ന് സന്ദർശിക്കും. ടീച്ചർ പറഞ്ഞു, ഓ ആയിക്കോട്ടെ, സന്തോഷം. വീണ്ടും രണ്ടു മാസം കഴിഞ്ഞപ്പോൾ
ഒരു ഒഴിവ് ദിവസത്തിൽ ടീച്ചറുടെ വീട് സന്ദർശിക്കാൻ വേണ്ടി അച്ഛൻ പോയി. രാഘവൻ സാറിന്റെ സോറി കേട്ടില്ലേ? ആസിഡ് അത് കേട്ട ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തേക്കണം കേട്ടോ. ഓക്കെ, കേട്ട ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തേക്കണം കേട്ടോ. അതേ സ്കൂളിലെ വേറെ ആരെങ്കിലും ഉണ്ടല്ലോ അല്ലേ. താങ്ക് യു. അപ്പൊ ജ്യോതി ടീച്ചർ നേരെ വീട്ടിലിങ്ങനെ മേളോട്ടുള്ളൊരു വീടാണ്. അപ്പൊ വണ്ടിയൊക്കെ താഴെ വെച്ച് അച്ഛൻ കുറേ നടന്ന് കയറിയിട്ട് അവിടെ ചെന്നിട്ട് അവിടെ ചെന്നപ്പോൾ ടീച്ചർ സന്തോഷത്തോട് ചിരിച്ചോണ്ട് സ്വീകരിക്കുന്നുണ്ട്. അകത്തോട്ട് വന്നപ്പോൾ ഹസ്ബൻഡ് അകത്താണുള്ളത്. ഹസ്ബൻഡ് ഇവിടെ അകത്ത് കിടക്കാന്ന് പറഞ്ഞു. ചെന്ന് കിടക്കുന്ന നോക്കുമ്പോൾ 8 വർഷമായിട്ട് കിടപ്പിലാണ്. എന്തെങ്കിലുമൊക്കെ ആക്കി തീർക്കണം, അതൊന്നും ഇല്ലെങ്കിലും ഉള്ളത് ഉപയോഗിച്ച് ചെയ്യണം. അതാണ് ഷമീമ. അപ്പം അതാണ് രാഘവൻ സാറിന്റെ സ്റ്റോറിയിലുള്ള മെസ്സേജ്. വെരി ഗുഡ്. അവിടെ ഇങ്ങനെ 8 വർഷമായിട്ട് നട്ടെല്ല് പ്രോബ്ലമായിട്ട് കിടക്കുകയാണ്. അങ്ങനെ കിടക്കുന്ന സമയത്ത് ഒരു മോനുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇവരാകെ വല്ലാതെയായി. ഇത്രയൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായിട്ട് ടീച്ചർ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ആവാൻ പറ്റുന്നതെന്ന് ചോദിച്ച സമയത്ത് ഈ ടീച്ചർ പറയാണ്, എൻ്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞ് എനിക്ക് നോക്കാനുള്ളത് ഈ ദേഹത്തെയാണ്, ഈ മനസ്സിനെയാണ് ഞാൻ സന്തോഷിപ്പിക്കേണ്ടത്. അത് ഞാൻ പരമാവധി വളരെ നേരത്തെ എണീറ്റ് ഭക്ഷണം ഉണ്ടാക്കി കയ്യത്തും ദൂരത്ത് എടുത്ത് വെച്ച് ടി വി ഓണാക്കി കൊടുത്ത് രാവിലെ കുളിപ്പിച്ച് തുടച്ച് വൃത്തിയാക്കി, എല്ലാ ദിവസവും കുളിപ്പിക്കുന്നില്ല, തുടച്ച് വൃത്തിയാക്കിയിട്ട് ഞാൻ പോരുന്നുണ്ട്. പിന്നെ എന്തിനാ ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നത്? ടീച്ചർക്ക് വേണമെങ്കിൽ പറയായിരുന്നു, അതേ പറ്റില്ലടാ ഹസ്ബൻഡ് ഇങ്ങനെ പറയാം. അതിന് പകരം ടീച്ചർ ആക്റ്റീവായിട്ട് ഏത് കാര്യവും വളരെ ആക്റ്റീവായിട്ട് ഏറ്റെടുത്ത് അടിച്ച് പൊളിച്ച് മുന്നോട്ട് പോകുന്നുണ്ടാരി ഈ ടീച്ചർ. അതാണ് ആ ടീച്ചറുടെ പ്രത്യേകത. ജ്യോതി ടീച്ചറുടെ പോലെയുള്ള ടീച്ചേഴ്സിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാതിരിക്കാനുള്ള എക്സ്ക്യൂസുകളായിട്ട് ഏതെങ്കിലും പരീക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള കാരണമായിട്ട് മാത്രം കാണണം. അതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ അവസാനിപ്പിക്കാൻ വേണ്ടി പോവാണ്. നിങ്ങൾക്ക് ഇനി 5 മിനിറ്റ് കൂടി സമയമാണുള്ളത്. ഞാൻ പറഞ്ഞ ഓഫർ ഞാൻ ഉറപ്പായിട്ട് ഞാൻ ഏതെങ്കിലും സമയത്ത് എക്സോ സോഫ്റ്റ് ഓഫ്ലൈൻ വരട്ടെ, എന്നിട്ട് എക്സോ സോഫ്റ്റിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിലേക്കൊക്കെ 6 മണിക്കൂറുള്ള പല തെറാപ്പീസ് ഒക്കെ ആയിട്ടുള്ള ടീച്ചേഴ്സ് ട്രെയിനിങ്, നിങ്ങളെ ഫുള്ളായിട്ട് ഹീൽ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ്, നിങ്ങളെ പുതിയൊരു മനുഷ്യനാക്കി മാറ്റുന്ന തരത്തിലുള്ള ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് നമ്മൾ സംഘടിപ്പിക്കണം. അത് ഓൺലൈൻ ഒരുപാട് പരിമിതികളുണ്ട്. ഇതിൽ ഒരുപാട് പോയിന്റുകൾ ലാപ്പിൽ റെഡി ആയിട്ടിരിക്കുകയാണ്. പക്ഷേ ഈ സംഗതികളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ 1.5 മണിക്കൂർ സമയം കിട്ടണം ഓഫ്ലൈനായിട്ട്. ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ എല്ലാവർക്കും വാക്സിനേഷൻ കിട്ടി. ഞാൻ സ്വപ്നം പങ്കുവെക്കുകയാണ്, എല്ലാവർക്കും വാക്സിനേഷൻ ഒക്കെ കിട്ടിയിട്ട് ഏകദേശം ഓഗസ്റ്റ് മാസത്തോടുകൂടി നമ്മൾക്ക് ഒന്നിക്കാൻ അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് കാണാനുള്ള അവസരം ഒരുങ്ങട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾക്ക് ഉദാഹരണം പറയാൻ എളുപ്പമാണെന്ന് മദർ തെരേസ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം പറയാൻ എളുപ്പമാണ്, പക്ഷേ ഉദാഹരണം, താങ്ക് യു വെരി മച്ച്, ഉദാഹരണം ആവാനാണ് പ്രയാസം. നമ്മൾക്ക് ഉദാഹരണം പറയാൻ എളുപ്പമാണ്. ടീച്ചേഴ്സാണല്ലോ ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞ് നമ്മൾ സ്ഥിരമായിട്ട് എക്സാമ്പിൾ പറയാറുണ്ട്. പക്ഷേ ഉദാഹരണമാവാനാണ് പണി. ഒരു ടീച്ചർ ഉദാഹരണം ആവണം, മാക്സിമം ആവണം. നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ഒരു ഉദാഹരണമായിരിക്കണം. അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു ഉദാഹരണമാവണം. അതുപോലെ നമ്മളുടെ ഒരു ഹോട്ടൽ, 2 ഹോട്ടലിനെ ഞാൻ റെപ്രസെൻ്റ് ചെയ്ത് തരാം. താങ്ക് യു വെരി മച്ച്. ഒരു ഹോട്ടലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കയറി വരുന്ന സമയത്ത് എന്താ കഴിക്കാനുള്ളത്? കപ്പ, അതേ ഉള്ളൂ, വേണമെങ്കിൽ കഴിച്ചാൽ മതി. രണ്ടാമത്തത് കപ്പയും, ഒന്നാമത്തെ ഹോട്ടലുള്ളത് കപ്പയും അതുപോലെ ഇതും പിന്നെ കട്ടൻ കാപ്പി, അത് മാത്രമേ ഉള്ളൂ, വേണമെങ്കിൽ കഴിച്ചാൽ മതി, ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ലാതെ വേണമെങ്കിൽ, ഇങ്ങനെ പറയുന്ന ഒരു കസ്റ്റമർ കെയർ നടത്തുന്ന ഒരാൾ. രണ്ടാമത്തെ ഹോട്ടൽ മെനു അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു, ഇഡ്ഡലി പൊറോട്ട വട എല്ലാ സാധനങ്ങളും കൂടെ ഇങ്ങനെ ഇവിടെ ഉണ്ട്. ഇതിൽ ഏതാ സാറിന് വേണ്ടേ? അതെ, എപ്പോഴും ആക്റ്റീവ് ആവുന്ന വ്യക്തി ഉദാഹരണം. ഷമീമ വളരെ ആക്റ്റീവ് ആവാൻ തോന്നുന്നു അല്ലേ? റൈറ്റ്, വെരി ഗുഡ്. അപ്പം ഈ മെനു അങ്ങോട്ട് കൊടുത്ത് ഏതാണോ വേണ്ടത് അത് എടുത്തോളൂ എന്ന് പറയും. നമ്മുടെ ക്ലാസ് റൂമേ, അതിൽ ഒന്നാമത്തത് നേരത്തെ പറഞ്ഞതും രണ്ടാമത്തത്
നിങ്ങളുടെ ക്ലാസ് റൂം, നിങ്ങളുടെ ക്ലാസ് റൂം ഇതിൽ ഏതാണെന്ന് ചിന്തിച്ചു. ഒന്നാമത്തത് ഒരൊറ്റ മെനു, അതേ എവിടെ ഉള്ളൂ വേണമെങ്കിൽ കഴിച്ചാൽ മതി എന്ന് പറയുന്നു. രണ്ടാമത്തത് മെനു കൊടുത്തിട്ട് ഏതാണ് സാറിന് വേണ്ടത് അത് കഴിച്ചോളൂ, അതെടുത്തോളൂ എന്ന് പറയുന്നത്. നിങ്ങളുടേത് ഏതായിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ള ആ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്താൽ സന്തോഷം. വന്നോട്ടെ വന്നോട്ടെ, കോൺഫറൻസ് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. താങ്ക്സ്. കം ഓൺ, ഇറ്റ്സ് എ പ്രിവിലേജ് ടു ബി ഹിയർ ആൻഡ് ഗോട്ട് ഓപ്പർച്യൂണിറ്റി ടു ലിസൺ. ആ ടു വർത്തം, വന്നോട്ടെ വന്നോട്ടെ. ടു, വെരി ഗുഡ്, എക്സലന്റ്. രണ്ടാമത് അപ്പൊ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എന്റെ ഒരു 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 ഷുവറായിട്ട് നിങ്ങൾ മനസ്സിലായി. രണ്ടാമത്തതായിരിക്കണം നമ്മുടെ ഹോട്ടലിൽ, നമ്മുടെ ഒരു ഹോട്ടൽ മുതലാളിയാണ്, നമ്മുടെ ഹോട്ടലിൽ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഇഷ്ടമുള്ള മെനു തിരഞ്ഞെടുക്കാനുള്ള അവകാശം നമ്മുടെ ക്ലാസ് റൂം ആകുന്ന ഹോട്ടലിൽ നമുക്ക് കൊടുക്കാൻ പറ്റണം. അങ്ങനെ കൊടുക്കുന്ന സമയത്താണ് നമ്മളുടെ ഹോട്ടലിന് വീണ്ടും വീണ്ടും കസ്റ്റമറെ കിട്ടുക. നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ 23 വർഷത്തെ എക്സ്പീരിയൻസിൽ ആളുകൾ വീണ്ടും വീണ്ടും കോണ്ടാക്ട് നിലനിർത്തുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കൊടുത്ത മെനുവിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. ഓരോ കുട്ടിയുടെയും ഇൻഡിവിജ്വൽ ഡിഫറൻസ് മനസ്സിലാക്കിയിട്ട് കൃത്യസമയത്ത് കൊടുക്കേണ്ടത് മാത്രം കൊടുക്കാൻ കഴിയുന്ന ഒരു നല്ല അധ്യാപകരായി മാറാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഈ മാജിക് പുൽസിന്റെ കൂടെ നിൽക്കുന്നതിനും ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കുന്ന നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. തീർച്ചയായും ഇതിന്റെ അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾ പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് സസ്റ്റൈനിംഗ് നമ്മൾ നിങ്ങൾക്ക് തരും. ആ സമയത്ത് കൂടുതൽ നിങ്ങളിലേക്ക് വരും. എന്തായാലും വൻമരങ്ങൾ ഒരു സംഭവം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. വൻമരങ്ങൾ വളർന്നത് ആരോ ഒഴിച്ചു കൊടുത്ത വെള്ളം കൊണ്ടല്ല. നിങ്ങളുടെ വീട്ടിലുള്ള ചെറിയ ചെറിയ മരങ്ങൾ, ചെടികൾ, അവ വളരുന്നത് ഇത്തിരി ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ്. അതുകൊണ്ട് സ്വയം വൻമരങ്ങളാവണമെന്നുണ്ടെങ്കിൽ സ്വയം വേരിനെ വളർത്ത് വലുതാക്കി വെള്ളവും ലവണവും വലിച്ചെടുത്ത് വലുതാവാൻ വളരാൻ ശ്രമിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ. Thank you, Shafiq sir. It was an amazing session. Wonderful. തീർച്ചയായിട്ടും നമ്മളെ ടീച്ചേഴ്സ് ഇത് എൻജോയ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. പിന്നെ നമുക്കിവിടെ എനിക്ക് ടീച്ചേഴ്സിനോട് പറയാനുള്ളത്, നമുക്കിവിടെ മിസ്സായത് ഷെഫീഖ് സാർ നല്ലൊരു ഗായകരും കൂടിയിട്ടാണ്. പിന്നെ കുറച്ചും കൂടെ ഒക്കെ ഒരു ഹ്യൂമറും സാറിന്റെ സെഷനിൽ വരാറുണ്ട്. പക്ഷെ നമ്മുടെ ഒരു സമയത്തിന്റെ പരിമിതി കാരണം നമുക്കത് എൻജോയ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. സോ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ പ്രോമിസ് ചെയ്ത് തരികയാണ്. നമ്മളെ മാജിക് ബോൾ, നമ്മുടെ വാക്സിനേഷൻ ഒക്കെ വന്ന് എല്ലാ സ്ഥിതിഗതികളും പഴയ പോലെ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഷെഫീഖ് സാറുമായി മാജിക് ബോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് നമ്മൾ ഒരു ദിവസം ഒരു 7-8 മണിക്കൂർ തകർത്തിട്ടുള്ള ഒരു സെഷൻ നമ്മൾ എന്തായാലും പ്ലാൻ ചെയ്യുന്നതാണ്. താങ്ക് യു ഓൾ. ഷെഫീഖ് സാർ, കൺഗ്രാറ്റുലേഷൻ. അതുപോലെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം തുടക്കത്തിൽ പറയാൻ ഞാൻ വിട്ടുപോയതാണ്, എൻവയോൺമെന്റ് ഡേ ആയിട്ട് June 5th നമ്മൾ മാജിക് ബോൾസ് ഒരു ചെറിയൊരു എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതുപോലെ സൂമിൽ തന്നെയാണ് നമ്മൾ June 5th 10:30 മുതൽ 12:30 വരെ നിൽക്കുന്ന ഒരു ചെറിയ പ്രോഗ്രാംസ്. അഥവാ ആ ഒരു പ്രോഗ്രാംസിൽ നമ്മളെ എല്ലാ ടീച്ചേഴ്സും അതിന്റെ ഭാഗമാക്കാവണം. നമ്മളെ ടീച്ചേഴ്സിന് എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പ്രസന്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ, നമ്മളെ കുട്ടികളിൽ കുറച്ചൊക്കെ പാടാനും കഥ പറയാനും, ഇനി കുട്ടികൾ എന്ത് തന്നെ പറഞ്ഞാലും നമ്മൾ അത് മാക്സിമം എൻജോയ് ചെയ്യുക എന്നുള്ളത്, അവർ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അവർക്കും കൂടി ഒരു അവസരം അതിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ അക്കാഡമിക് കൗൺസിലേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ കുട്ടികളാണോ ഏതൊക്കെ ടീച്ചേഴ്സാണോ ഇൻട്രസ്റ്റഡ് അവരുടെ പേര് കൊടുക്കണമെന്നും കൂടി ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു സെഷനെ കുറിച്ചിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ആണ്. തീർച്ചയായും നിങ്ങളിപ്പം ഏകദേശം 1.5 മണിക്കൂർ സാറിന്റെ സെഷൻ കേട്ടു. അപ്പൊ ഈ ഒരു സെഷനെ കുറിച്ചിട്ടുള്ള ഒരു ഫീഡ്ബാക്ക്, നിങ്ങളിൽ നിന്ന് 3 വന്നിട്ട് ഒരു ഫീഡ്ബാക്ക് തരണം. പക്ഷെ അതിനു മുമ്പ് ഞാൻ I would like to invite രേഖ സന്തോഷ് മാം. രേഖ മാം, ഇസ് ദാറ്റ് രേഖ മാം ഫ്രം ട്രിവാൻഡ്രം? ഹലോ രേഖ മാം, ഇല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ആരെങ്കിലും രണ്ടാള് വന്നിട്ട് ഒരു ഫീഡ്ബാക്ക് തരിക. ഓക്കെ, ഹലോ
ഹലോ ഷമീമ, ഷമീമയെ വിളിക്കും. ആ ഷമീമ മാഡം ഒന്ന് വരുമോ, ഒരു ഫീഡ്ബാക്ക് പറയാം. നിങ്ങൾ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് വരിക, നിങ്ങൾക്ക് സെൽഫ് അഡ്മിറ്റ് ചെയ്യാൻ പറ്റാവുന്നതാണ്. അപ്പൊ ഷമീമ മാഡം, പ്ലീസ് ഫ്യൂ വേർഡ്സ് ഫോർ അസ്. അതിന്റെ ഒരു ഫീഡ്ബാക്ക് സാറിന്റെ സെഷനെ കുറിച്ചിട്ടുള്ള. ഷമീമ മാം, ഷെഫിക് സാർ ഒന്ന് ചെക്ക് ചെയ്യോ, അവർക്ക് അഡ്മിറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പൊ ഇപ്പൊ പറ്റുണ്ടോ നോക്കുവോ, അഡ്മിറ്റ് ചെയ്യാൻ പറ്റുണ്ടോ? ഹലോ ഷമീം മാം, ഹലോ പറ്റുന്നുണ്ട്, ഇപ്പൊ പറ്റി. കാരണം ഹോസ്റ്റ് മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹോസ്റ്റ് തന്നെ അൺമ്യൂട്ട് ചെയ്ത് തരണം. ഞങ്ങൾക്ക് ആ പ്രിവിലേജ് ഇല്ല. പറ്റുന്നില്ലേ? ആ പറ്റുന്നുണ്ട്, പറ്റുന്നുണ്ട്. അതെ, താങ്ക് യു സർ, താങ്ക് യു. സെഷൻ വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. കാരണം വളരെ ഫണ്ണി ആയിട്ട്, വളരെ കോൺഫിഡന്റ് ലെവൽ ടീച്ചേഴ്സിന് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സെഷൻ ആയിരുന്നു അത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കുട്ടികളുടെ ലെവലിലേക്ക് എത്തി നമ്മളത് പറയണം എന്നുള്ളത് കുറച്ചും കൂടെ നമ്മൾക്കറിയാവുന്ന പോലെ വേറൊരാൾ പറഞ്ഞു തരുമ്പോൾ അതിന് കുറച്ചും കൂടെ ഒരു കോൺഫിഡൻസ് നമുക്ക് കൂട്ടുക, ടീച്ചേഴ്സിന് അത് കൂട്ടുക തന്നെ ചെയ്യുന്നത്. സോ അത് ആ രീതിയിൽ സാർ പറഞ്ഞ, നമ്മൾ നമ്മളെ തന്നെ ഗ്രേഡ് ചെയ്ത്, നമ്മളെ തന്നെ മാർക്ക് ചെയ്തിട്ട് നമ്മളെ ടീച്ചേഴ്സിന് ലൈക്ക് കുഞ്ഞുങ്ങളുടെ ലെവലിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ നമുക്ക് തന്നെ ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ട് നമ്മളുടെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഞങ്ങൾ ഇതിപ്പോ ഓരോരു മെസ്സേജിൽ ഒരു ചാറ്റിൽ കണ്ടു, അല്ലെങ്കിൽ ഞാൻ ഈ സൂമിൽ ഇത്രയും ചെയ്തെങ്കിൽ ഞാൻ എനിക്ക് 10 മാർക്ക് തന്നെ കൊടുക്കും, അത് നമ്മളെ തന്നെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് തന്നെ ഇത്രയും മാർക്ക് ഇടാൻ പറ്റുമെങ്കിൽ വി ക്യാൻ ഡു വണ്ടേഴ്സ് ആസ് ടീച്ചേഴ്സ്. വി ഓൺലൈൻ ക്ലാസ് എന്ന് പറയുന്ന ഒരു വലിയൊരു കാര്യമല്ല, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാം എന്ന ഒരു സാധനം തന്നെയാണ് അത്. ടീച്ചേഴ്സിന് അതിന് ഒരു ധൈര്യം കൊടുക്കാൻ സാർ വളരെ നല്ലതായിരുന്നു. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു വെരി മച്ച് രേഖ മാം. ഇനി അടുത്തത് നമ്മളെ ഷമീ മാം ഒരു 2 വാക്ക് സംസാരിക്കോ. ഷമീമം ഇല്ലെങ്കിൽ മറ്റാരെങ്കിലും. ഹലോ ഷമീ മാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ ബാക്ക് തരിക. ഹലോ മാം, ദിസ് ഇസ് ലീന ഹാൻസ്. ഹലോ, ഓക്കേ ഓക്കേ മാം. ഇറ്റ്സ് ഫ്രം അറഫ, അറഫ ഇംഗ്ലീഷ് സ്കൂൾ ആറ്റു. ഹലോ മാം, ഐ തിങ്ക് ഇറ്റ്സ് ഓഡിബിൾ. ഓ ഷുവർ ഷുവർ. ഓക്കേ ഓക്കേ മാം, ഇറ്റ്സ് ദി ഫസ്റ്റ് ടൈം ദാറ്റ് വി ആർ ഹോസ്റ്റിംഗ് മാജിക് ടോയ്സ് ഫോർ ദിസ് അക്കാഡമിക് ഇയർ, ആൻഡ് ഓൺ ബിഹാഫ് ഓഫ് അറഫ കിൻഡർഗാർഡൻ ഐ വുഡ് ലൈക്ക് ടു എക്സ്റ്റെൻഡ് എ ഹാർട്ട്ഫുൾ താങ്ക്സ് ടു സർ. സത്യം പറഞ്ഞ നിങ്ങൾ സർ ആദ്യം ചോദിച്ചു, എന്റെ കോട്ടൊക്കെ കണ്ടിട്ട് ഞാൻ നല്ല ഉഷാറായിട്ടുള്ള ആളാണ്, മാന്യനാണ് തോന്നണില്ലേന്ന്. കോട്ട് കണ്ടിട്ടല്ല സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് വി ഫെൽ ദാറ്റ് ഇറ്റ് ഇസ് റിയലി ഇൻസ്പയറിംഗ് ഫോർ അസ് ടു ഗോ ത്രൂ ദ ഹോൾ ഇയർ. ഒരു വർഷം മുഴുവൻ ടീച്ചേഴ്സിന് ആ ഒരു പോസിറ്റീവ് വൈബിലൂടെ കുട്ടികളിൽ എത്തിച്ചേരാനും കുട്ടികൾക്ക് ഏറ്റവും നല്ല മാതൃകയായ അധ്യാപകരാവാനും സാറിന്റെ ക്ലാസ് ഉപകരിച്ചു. വളരെയധികം സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടി സാറിന്റെ ക്ലാസ് ഞങ്ങൾക്ക് അവെയിൽ ചെയ്യണമെന്ന് മാഡത്തിനോട് അപേക്ഷിക്കുകയാണ്. അതുകൂടാതെ അടുത്തൊരു പ്രോഗ്രാമില് സാറ് നല്ല പാട്ട് പാടുന്നു, നല്ലൊരു ഗായകനാണ് പറഞ്ഞു, അതും കൂടി ഇൻക്ലൂഡ് ചെയ്ത സന്തോഷം. എല്ലാവരും കൂടി എല്ലാവർക്കും താങ്ക്സ്, ആൻഡ് ദെൻ താങ്ക് യു, താങ്ക് യു മാജിക് ഫോൾസ്. തീർച്ചയായിട്ടും
ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഞാൻ സൗണ്ട് ഭയങ്കരമായിട്ട് മാഡം പറഞ്ഞോളൂ. ഹലോ, ഞാൻ അല്ലസർ മനക്കുടി തൃശ്ശൂരിൽ നിന്നാണ്. അപ്പൊ ക്ലാസ്സൊക്കെ നന്നായിരുന്നു, പക്ഷെ ഒന്നും കൂടെ ഡീപ്പായിട്ട് എടുത്തെങ്കിൽ കുറച്ചും കൂടെ കൊള്ളായിരുന്നു. കുറച്ചും കൂടെ പിന്നെ എന്തെങ്കിലും ടെക്നിക്സ് ടിപ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ കൊള്ളായിരുന്നു. തീർച്ചയായും ഇത് നമുക്കറിയാം, ഇത് ഓൺലൈൻ സെഷനാണ്. വളരെ കൃത്യമായിട്ട് നിങ്ങളിലൂടെ തന്നെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി എങ്ങനെയല്ല, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി കറക്റ്റ് നമ്മൾ പുറത്തെടുക്കേണ്ടതുണ്ട്. നമ്പർ വൺ, ഇപ്പോൾ ഉച്ച വരെയുള്ള സെഷനിൽ നമ്മൾ ചെയ്യുന്നത് ടീച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സിനെ പറ്റി, ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ചെയ്യുക ടീച്ചർ എന്ന് പറയുന്ന പ്രോസസ്സും, അങ്ങനെ രണ്ട് സെഷനുകളായിട്ടാണ് പോകുന്നത്. അത് ഇത് വേറൊരു ലെവലിലായിട്ട് നമ്മൾ പോവുക. പക്ഷെ നമ്മൾക്ക് ഒരുപാട് പരിമിതികളുണ്ട്, ഒരുപാട് സ്ലൈഡ് വീഡിയോസ് സാധനങ്ങളൊക്കെയും ചെയ്യാനൊക്കെ ഉണ്ട്. പക്ഷെ ഓൺലൈനിൽ നമുക്ക് ചെയ്യുന്നതിന് കുറെ പരിധികളുണ്ട്. അതുകൊണ്ടാണ് ഒന്ന് രണ്ടുപേര് താഴെ ടൈപ്പ് ചെയ്തു സമ്പടിയിൽ, അവരുടെ പേരയിൽ കാണുന്നില്ല. ഏതായാലും ഇപ്പൊ തൃശ്ശൂരിലെ ടീച്ചർ പറഞ്ഞതുപോലെ ഓരോന്ന് ഡീപ്പായിട്ട് പോകണം. ഇപ്പൊ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളെ ആ ഗ്രൗണ്ടിലേക്ക് ഇറക്കിയിട്ട് ക്രിയേറ്റീവായിട്ടുള്ള സംഭവത്തിലേക്ക് നിങ്ങൾ ഇറക്കും. ഓക്കെ, ക്രിയേറ്റീവ് ആക്കി മാറ്റും നിങ്ങളെ. ഹീൽ ചെയ്യപ്പെടാന്ന് പറഞ്ഞാൽ തെറാപ്പികൾ ചെയ്യും. ഇപ്പം പൈനാപ്പിൾ തെറാപ്പി, അതുപോലെ പിന്നെ മാംഗോ തെറാപ്പി അടക്കമുള്ള ചെറിയ ചെറിയ തെറാപ്പീസ് ഉണ്ട്. അത് വെച്ചിട്ട് നിങ്ങളുടെ മനസ്സിനെ നമ്മളത് മാറ്റിയെടുക്കുക. എൻ എൽ പി ടെക്നീസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങളിലെ ഒരു കുട്ടിയെ നമ്മൾ പുറത്തെടുക്കും. ആ കുട്ടിയെ പുറത്തെടുത്തു കഴിഞ്ഞാൽ ടീച്ചറാവാൻ ഒരു പണിയില്ല. കുട്ടി പുറത്ത് വരാത്തടത്തോളം കാലം വി കനോട്ട് ബി എ ഗുഡ് ടീച്ചർ ഓൾസോ. അതുകൊണ്ടാണ് നമ്മൾ എല്ലാം ഒന്ന് ടച്ച് ചെയ്ത് പോയതാണ്. ഇതൊരു ഔട്ട്ലൈൻ മാത്രമാണ്. ഇത് ഓരോന്നിലും അകത്തോട്ട് കയറിക്കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് പോകാനുണ്ട്, നിങ്ങളിൽ നിന്ന് ഒരുപാട് പുറത്തേക്ക് വരുത്താനുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരുപാട് പോയിന്റ് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടാണ്, വെറും 4-5 പോയിന്റിലാണ് നമ്മൾ പുതുക്കി നിൽക്കുന്നത്. 6-7 മണിക്കൂറിൽ തീരാത്ത അത്രയും സംഭവങ്ങൾ ഒരു വൺ ഡേ സെഷനിലുണ്ട്. അത് സമയത്ത് വരുന്ന സമയത്ത് ഓക്കെ, പ്രത്യേകിച്ചും ഡീപ്പായിട്ട് ഒന്നുകൂടെ പോകാമായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടവരോട് വളരെ സന്തോഷമുണ്ട്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ജൂൺ 5th കാര്യം ഞാൻ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ സീരിയസ് ആയി കാണാം നമുക്ക് ഇതിൽ ചെറിയൊരു എന്റർടൈൻമെന്റ് സെഷൻ ആയിട്ട് നമുക്ക് June 5th നമ്മുടെ മാജിക് വേൾഡ് മൊത്തം ടീമുമായിട്ട് നമുക്കൊന്നിവിടെ കൂടണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതില് വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്താണ്, കാലിബറിലെ ടീച്ചേഴ്സും കാലിബറിലെ കുട്ടികളും ഈ ഒരു പ്രോഗ്രാമില് അവരെ എന്ത് പ്രോഗ്രാംസ് ആയാലും അവർക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയുണ്ട്. അത് നിങ്ങൾ ഓരോ അക്കാഡമിക് കൗൺസിലേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ പേര് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ലെറ്റ് മീ ഇൻവൈറ്റ് മാജിക് പേൾസ് അക്കാഡമിക് കൗൺസിലർ, ദ ഗ്രേറ്റ് മജീഷ്യൻ ആൻഡ് ദ ഗ്രേറ്റ് കമ്മ്യൂണിക്കേറ്റർ മിസ്റ്റർ താഹിർ സാർ, പ്ലീസ് ഇൻവോക്ക് ദ വോട്ട് ഓഫ് താങ്ക്സ്. സാർ പ്ലീസ്. ഓക്കെ ഓക്കെ, ആം ഐ ഓഡിയബിൾ? ഓ ഷുവർ സാർ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഹൈ ഹൈ ഹൈ, ഗുഡ് ആഫ്റ്റർനൂൺ എവരിവൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഐ തിങ്ക് ടൈം ഈസ് 12:30. Okay, I'm very happy to see you all. Thank you very much, especially our today's our mentor, today's our faculty. He is a national trainer, our Shafiq sir. It was a wonderful session for me. ഒരുപാട് സന്തോഷമുണ്ട്. എന്താ പറയാ, ഇന്നത്തെ ഒരു സെഷനിൽ കേരളത്തിന്റെ പല ജില്ലകളിൽ നിന്നും വ്യത്യസ്തരായ അധ്യാപകർ ഇന്ന് അവരുടെ വീടുകളിൽ നിന്നും, അതുപോലെ തന്നെ ചില ആളുകൾക്ക് സ്കൂളിൽ നിന്നൊക്കെ ഇന്നത്തെ പരിപാടി മാജിക് പോൾസിന്റെ ഈ പരിപാടി ടീച്ചേഴ്സ് എംപവർമെന്റ് പ്രോഗ്രാം വീക്ഷിക്കുന്ന എല്ലാ അധ്യാപകരും അതിന് നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. നേരത്തെ സാർ പറഞ്ഞതുപോലെ തന്നെ ഇറ്റ് ഇസ് ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ദിസ് അക്കാദമി ഇയർ. ഈ അക്കാദമിക് ഇയറിലെ ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മളിവിടെ ആരംഭം കുറിച്ചിട്ടുള്ളത്. Definitely the coming days we will rock and we will explore maximum what we can provide for our teachers.
വി വിൽ എവറി ടൈം വിത്ത് യു. ഞങ്ങൾ എല്ലാ സമയത്തും മാജിക് പോൾസ് അല്ലെങ്കിൽ ടീം എക്സ്പോസ് സോഫ്റ്റ് നമ്മുടെ ടീച്ചേഴ്സിന്റെ കൂടെ ഉണ്ടായിരിക്കും എന്ന് ഉറപ്പ് പറയാൻ ആസ് എ അക്കാദമിക് കൗൺസിലർ ഉറപ്പ് പറയുകയാണ്. തീർച്ചയായിട്ടും കേരളത്തിന്റെയും മറ്റ് സ്ഥലങ്ങൾ സംസ്ഥാനങ്ങൾ ഒരുപാട് വൈഡായിട്ട് കിടക്കുന്ന വലിയൊരു സ്ഥാപനമാണ്, വലിയൊരു ഗ്രൂപ്പാണ് മാജിക് പോൾസ് അല്ലെങ്കിൽ ടീം എക്സ്പോസ് സോഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായി ഇന്ന് ഈ വേദി ഒരുമിച്ച് കൂടിയിട്ടുള്ള എല്ലാ അധ്യാപകർക്കും നന്ദിയും കടപ്പാടും മാത്രം അറിയിക്കും. നമുക്കറിയാം ജൂൺ 1 എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യത്തിലേക്ക് കയറാൻ ആഗ്രഹിക്കുകയാണ്. പല ആളുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരിക്കും, എപ്പോഴാണ് ഈ സൂം പ്രോഗ്രാം അവസാനിക്കുക, എന്നിട്ട് വേണം കിച്ചണിൽ പോയിട്ട് ചോറൊക്കെ ഉണ്ടാക്കാൻ എന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. ഡെഫിനറ്റ്ലി 12:30 മുമ്പ് തന്നെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ കഴിയും. നമ്മൾ 12:30 പറഞ്ഞു, അതിന് മുമ്പ് തന്നെ നമ്മുടെ പരിപാടികൾ അവസാനിക്കാൻ കഴിയും. ഒരു ചെറിയ കാര്യം മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്, ജൂൺ എന്ന് പറയുന്ന നമുക്കറിയാം എല്ലാ ജൂൺ ഒന്നിലും ചിലപ്പോൾ ഇങ്ങനെ ചിന്നി മിന്നി പെയ്യുന്ന മഴ ഉണ്ടാവും, മഴത്തുള്ളികൾ ഉണ്ടാവും അല്ലേ, ആ മണ്ണ് ഇങ്ങനെ നനഞ്ഞിരിക്കും, നല്ല മണമുള്ള ഒരു മഴയുടെ മണ്ണും. ആ സമയത്ത് വീടുകളിലൊക്കെ എല്ലാവരുടെ വീടുകളിൽ ഹറിബറി ആയിരിക്കും. എങ്ങനെയാണ് കുട്ടികൾക്ക് ഓടിക്കളിക്കും, നേരത്തെ എഴുന്നേൽക്കും, ബാത്റൂമിലൊക്കെ പോയി വാഷപ്പ് ചെയ്ത് വന്ന് പുത്തൻ യൂണിഫോം ഒക്കെ ഇട്ട് നല്ല മണമുള്ള യൂണിഫോമും ആ പുസ്തകം ഇങ്ങനെ തുറക്കുമ്പോൾ പുതിയൊരു മണം ഉണ്ടാവില്ലേ. നമ്മൾ മാജിക് പോൾസ് ആയിട്ട് ഏത് പുസ്തകം തുറക്കും മണമുള്ള പുസ്തകം ഉണ്ടായിരിക്കും. എന്നിട്ട് പല കാർട്ടൂൺ ബാഗുകളും ഉണ്ടായിരിക്കും, ആ ബാഗിലൊക്കെ പുസ്തകം ഇട്ട് തന്റെ അച്ഛന്റെ കൂടെയും അമ്മയുടെ കൂടെയും നമ്മുടെ വിദ്യാലയ മുറ്റത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ ബലൂണുകളും സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന നമ്മൾ കുഞ്ഞു അധ്യാപകർ അല്ലേ, സ്നേഹത്തിന്റെ നിറകുടമായിട്ടുള്ള സ്നേഹം വാരിക്കോരി വിതരാൻ വേണ്ടി ആസ് എ സെക്കൻഡ് പാരന്റ്. ഒരു ടീച്ചർ എന്ന് പറയുന്നത് സെക്കൻഡ് പാരന്റ് അല്ലേ, ഈ അമ്മയോളം വാത്സല്യമുള്ള തന്റെ പ്രിയപ്പെട്ട അധ്യാപകർ പ്രിയപ്പെട്ട കുഞ്ഞു കുട്ടികളെ അച്ഛന്റെയും അമ്മയുടെയും കൈ പിടിച്ച് വിദ്യാലയമുറ്റത്ത് എത്തുമ്പോൾ അവർ വാരിപ്പുണരാനും മിഠായി കൊടുത്ത് ക്ലാസ്സിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ ഒരു ഭാഗത്ത് കുറച്ച് കുട്ടികൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും, ഒരു ഭാഗത്ത് കുറച്ചുകൂടി സന്തോഷിച്ചുകൊണ്ടിരിക്കും, ഒരു ഭാഗത്ത് കുട്ടികൾ മിണ്ടാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിശബ്ദരായി നിൽക്കുന്നുണ്ടാവും. ഇവരൊക്കെ കൺട്രോൾ ചെയ്ത് വ്യത്യസ്ത വീടുകളിൽ നിന്ന് വരുന്ന വ്യത്യസ്ത സ്വഭാവമുള്ള വ്യത്യസ്ത ആറ്റിറ്റ്യൂഡുള്ള വ്യത്യസ്ത ആക്ടിവിറ്റി ഉള്ള വ്യത്യസ്ത ടാലന്റ് ഉള്ള നമ്മുടെ കുട്ടികൾ വരുമ്പോൾ അവരെല്ലാം ഒരുമിപ്പിച്ച് ഒരു കുടക്കുഴി ഒരു ഫാമിലിയിലേക്ക് കൊണ്ടുപോകാനെ കഴിയുന്ന അധ്യാപകർ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഫഷൻ എന്ന് പറയുന്ന അധ്യാപകരാണ്. അത് വാട്ട് എവർ എന്തുണ്ടെങ്കിൽ പോലും ടീച്ചർ എന്ന് പറയുമ്പോൾ ടീച്ചർ എന്ന് പറയുമ്പോൾ ഭയങ്കര സംഭവമാണ്. പക്ഷേ ആ ടീച്ചർ ആവുന്നതിന് ടീച്ച് ഹെർ ഫസ്റ്റ് ആര് ടീച്ച് ചെയ്യണം, നമ്മൾ തന്നെ എന്തായാലും നമ്മൾ സ്വയം ടീച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്നത്തെ ഒരു പരിപാടി വന്നുള്ളത്. നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും മൂല്യമുണ്ട്, അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും നമ്മുടെ പ്രിയപ്പെട്ട നാഷണൽ ട്രെയിനർ പറഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ കുഞ്ഞു കഥ പറഞ്ഞ് നമുക്ക് അവിടെ അവസാനിപ്പിക്കാം. ഒരിക്കലും ഒരു അച്ഛനും ഒരു ചെറിയ കുഞ്ഞു മകനുണ്ടായിരുന്നു. ഇവർ നിൽക്കുന്ന സമയത്ത് അച്ഛനൊരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഈ മകന്. ഒരു ചെറിയ കല്ലാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഈ കല്ല് കണ്ടപ്പോൾ അച്ഛനോട് ചോദിക്കുകയാണ്, അച്ഛൻ ഈ കല്ല് കൊണ്ട് എന്ത് പ്രയോജനമാണ് എനിക്ക് ഉണ്ടാവുക, എന്ത് ഉപകാരമാണ് ഉണ്ടാവുക, ഇതിന് എന്ത് മൂല്യമാണ് ഉണ്ടാവുക. അച്ഛൻ പറഞ്ഞു, മോനെ ഇതിന് ഇതിൻ്റെതായിട്ട് മൂല്യമുണ്ട്. ഈ കുട്ടിക്ക് എത്ര പറഞ്ഞു മനസ്സിലാവുന്നില്ല. അപ്പൊ ഈ കുട്ടിയോട് അച്ഛൻ പറഞ്ഞു, മോനെ ആ കാണുന്നൊരു പച്ചക്കറി കടയുണ്ട്, ആ പച്ചക്കറി കടയിലേക്ക് ഈ കല്ലുമായിട്ട് നീ പോവുക. അപ്പൊ അവിടെ നിന്ന് ഇതിനോട് ആരെങ്കിലും എന്തും ചോദിക്കുകയാണെങ്കിൽ, ഇതിന്റെ വിലയോ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നീ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി, ഒന്നും പറയേണ്ടെന്ന് പറഞ്ഞു. ഈ കുഞ്ഞു മോന് ഇത് എന്താണ് ഈ കല്ലിന്റെ പ്രത്യേകത എന്നറിയാൻ വേണ്ടി ഈ പച്ചക്കറി കടയിലേക്ക് ഓടിപ്പോവുകയാണ്. ദൂരെ നിന്ന് തിരിഞ്ഞു തിരിഞ്ഞ് നോക്കുന്നുണ്ട്, ആരെ, നമ്മുടെ പ്രിയപ്പെട്ട അച്ഛനെ നോക്കുന്നുണ്ട്. ഈ പച്ചക്കറി കടയ്ക്ക് പോയ സമയത്ത് ഈ പച്ചക്കറിക്ക് ഒരു ചെറിയൊരു സ്ത്രീയുണ്ട്, ഈ പച്ചക്കറി കൊടുക്കുന്ന സ്ത്രീയുണ്ട്. ആ ചേച്ചി ഈ കല്ല് കണ്ടപ്പോൾ ചോദിക്കുകയാണ്, മോനെ നല്ല മനോഹരമായ കല്ല്, ഈ കല്ല് എനിക്ക് തരുമോ, ഈ ഇതിന് എത്രയാണ് വില എന്ന് ചോദിക്കും. ഇത് കേട്ടപ്പോ ഈ ചോദ്യം കേട്ടപ്പോ ഈ കുട്ടി അച്ഛനെ ഇങ്ങനെ തിരിഞ്ഞു നോക്കുകയാണ്. അച്ഛൻ പറഞ്ഞു, ഒന്നും മിണ്ടേണ്ട എന്ന് മാത്രം പറഞ്ഞ് ഓർമ്മയുണ്ട്. ഈ കുട്ടി ഒന്നും മിണ്ടിയില്ല. അപ്പൊ ഈ ചേച്ചി പറയണം, മോന് ഞാൻ 30 രൂപ തരാം ഈ കല്ലിന്, ഈ കല്ല് എനിക്ക് തരുമെന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോ കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി, അവൻ നേരെ അച്ഛനടുത്ത് ഓടി വന്ന് പറഞ്ഞു, അച്ഛാ ഈ ഒരു ചെറിയൊരു കല്ലിന് ഈ ചേച്ചി പച്ചക്കറി വെച്ച് 30 രൂപ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ ചേച്ചിക്ക് ഈ കല്ല് കൊടുക്കട്ടെ, നമുക്ക് 30 രൂപ കിട്ടുമല്ലോ പറഞ്ഞു. അപ്പൊ ഈ സമയത്ത് ഈ അച്ഛൻ പറയാണ്, കാത്തിരിക്കുക. അച്ഛൻ പറഞ്ഞതാണ് കൊടുക്കണം എന്നല്ല പറഞ്ഞത്, കാത്തിരിക്കുക. അങ്ങനെ അച്ഛൻ ഇങ്ങനെ വന്ന സമയം, അച്ഛനോട് കുട്ടി വന്ന സമയത്ത് കുട്ടിയോട് അച്ഛൻ വീണ്ടും പറയുന്നുണ്ട്, നീ പച്ചക്കറി കടയ്ക്കയിലാണല്ലോ പോയത്, അതിനടുത്ത് മറ്റൊരു കടയുണ്ട്, അതായത് ഒരു മ്യൂസിയം ഉണ്ട്, നീ കല്ലുമായിട്ട് നേരെ മ്യൂസിയത്തിലേക്ക് ഓടിപ്പോവാന്ന് പറഞ്ഞു. അച്ഛന് പറഞ്ഞതുപോലെ തന്നെ ഓടി മ്യൂസിയത്തിലേക്ക് പോയി. മ്യൂസിയത്തിൽ ഒരു മാനേജർ ഉണ്ടായിരുന്നു. ഈ മാനേജറിന് ഈ കല്ല് കണ്ടപ്പോ മാനേജർ വളരെ സന്തോഷത്തോടെ പറഞ്ഞു, മോനെ ഈ കല്ല് കാണാൻ വളരെ ഭംഗിയുണ്ട്, നീ എനിക്കിത് തരികയാണെങ്കിൽ ഞങ്ങൾ ഈ മ്യൂസിയത്തിൽ ഇവിടെ സൂക്ഷിച്ചു വെക്കാം, ഈ കല്ലിന് എത്ര രൂപ തരണം എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ മോൻ ഒന്നും ഉണ്ടിയില്ല. അപ്പൊ ഈ മ്യൂസിയത്തിലെ മാനേജർ പറഞ്ഞു, ഞാൻ 3000 രൂപ തരാം ഈ കല്ലിന്, ഈ കല്ല് സൂക്ഷിക്കാൻ ഞങ്ങളിവിടെ സൂക്ഷിച്ചു വെച്ചോളാം, നീ ഇത് തരുമോ എന്ന് ചോദിച്ചു.
ഈ കുട്ടി ഭയങ്കര സന്തോഷത്തോടെ കല്ല് കൊടുക്കാതെ നേരെ അച്ഛനടുത്ത് ഓടിപ്പോയി. അച്ഛ, പച്ചക്കറിക്കടയിൽ നിന്ന് 30 രൂപ പറഞ്ഞ കല്ലിന് ഈ മ്യൂസിയത്തിൽ 3000 രൂപ പറഞ്ഞിട്ടുണ്ട്. ഈ കല്ല് കൊണ്ട് എനിക്ക് ഒരു പ്രയോജനം ഇല്ല, അച്ഛൻ ഗിഫ്റ്റായി തന്നല്ലേ, ഞാൻ ഈ 3000 രൂപ മേടിക്കട്ടെ ചോദിച്ചപ്പോ അച്ഛനോട് പറയുന്നുണ്ട് കാത്തിരിക്കുക. വീണ്ടും പറയാണ് കാത്തിരിക്കുക. ഈ കുട്ടി നേരെ വീണ്ടും എന്ത് ചെയ്തു, അച്ഛനെ ചേർത്ത് പിടിച്ചപ്പോ അച്ഛൻ പറഞ്ഞു, മോനെ അതിനടുത്ത് ഒരു ഷോപ്പും കൂടി ഉണ്ട്, ആ ഷോപ്പിലേക്ക് നീ പോണെന്ന് പറഞ്ഞപ്പോ ഈ കല്ലുമായിട്ട് ഈ കൊച്ചുമിടുക്കൻ ആവേശത്തോടെ ഉത്സാഹത്തോടെ ഈ കല്ലുമായിട്ട് ഈ മ്യൂസിയത്തിന്റെ അടുത്തുള്ള കടയിലേക്ക് പോവാൻ. അവിടെ കോട്ടും സ്യൂട്ടും ഇട്ട് ഒരുപാട് ആളുകളുണ്ട്. ഈ കല്ല് കണ്ടപാട് ആ കോട്ടും സ്യൂട്ട് ഇട്ട ഒരു ഹെഡ്, വലിയൊരു ഹെഡ് നേരെ കുട്ടിയോട് ചോദിക്കുകയാണ്, മോനെ ഈ കല്ല് മോനക്ക് എവിടുന്നാണ് കിട്ടിയത്, ഈ കല്ല് എനിക്ക് തരുമോ, ഈ കല്ലിന് എത്ര രൂപ വേണമെന്ന് ചോദിച്ചപ്പോ കുട്ടി ഒന്നും ഉണ്ടില്ല. അപ്പൊ ഈ മാനേജർ ഈ കോട്ട് ഇട്ട ഹെഡ് പറയാണ്, ഞാൻ 300,000 രൂപ തരാം ഈ കല്ലിന്, 3 lakh 3 lakh 300,000 രൂപ തരാം ആ കല്ല് ഞങ്ങൾക്ക് തരുമോ ചോദിച്ചപ്പോ ഈ കുട്ടി ആകെ വണ്ടർ അടിച്ചു, അത്ഭുതപ്പെട്ടു. ഈ കുട്ടി നേരെ അച്ഛടുത്ത് ഓടി പറഞ്ഞു, അച്ഛ എന്റെ കയ്യിൽ കൺട്രോൾ കിട്ടുന്നില്ല, 30 രൂപക്ക് പറഞ്ഞ കല്ല്, 3000 രൂപക്ക് പറഞ്ഞ കല്ല്, 300,000 രൂപ പറഞ്ഞിട്ടുണ്ട്, ഞാനിത് കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോ ഈ കുട്ടി ചോദിക്കാൻ ചോദ്യം അച്ഛനോട്, എന്താണ് അച്ഛൻ ഇതിന് ഇത്ര വലിയ വാല്യൂ ഉള്ളത്, ഇത്ര വലിയ മൂല്യമുള്ളതെന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞ കാര്യമുണ്ട്, മോനെ ഈ കല്ല് സാധാരണ കല്ലല്ല, ഈ സാധാരണ കല്ല് ഇതൊരു ഡയമണ്ട് ആണ്, ഇതൊരു ഡയമണ്ട് ആണ്. ഈ ഡയമണ്ടിന്റെ മൂല്യം ആർക്കറിയില്ല, ആ പച്ചക്കറിക്കടയിലെ ചേച്ചിക്കറിയില്ല, ഈ ഡയമണ്ടിന്റെ മൂല്യം ആ മ്യൂസിയത്തിലുള്ള മാനേജറിന് അറിയില്ല. പക്ഷേ നീ ലാസ്റ്റ് പോയിട്ടുള്ള ഷോപ്പ് എന്ന് പറയുന്നത് ഒരു ഡയമണ്ട് ഷോറൂം ആണ്, ആ ഡയമണ്ട് ഷോറൂമിലെ മാനേജറിന് അറിയാം ഈ ഡയമണ്ടിന്റെ മൂല്യം എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട ടീച്ചറോട്, നമ്മുടെ കുട്ടികളൊക്കെ മൂല്യമുള്ളവരാണ്, നമ്മുടെ കുട്ടികളൊക്കെ മൂല്യമുള്ളവരാണ്, ഞങ്ങളുടെ ടീച്ചേഴ്സൊക്കെ മൂല്യമുള്ളവരാണ്. ഈ കുട്ടികൾ വേറെ എവിടെ പോയാലും അവർ മൂല്യം വാല്യൂ ആർക്കും തിരിച്ചറിയണമെന്നില്ല. പക്ഷെ നമ്മളിലേക്ക് പ്രതീക്ഷയോടെ ഓടി വരുന്ന ഓരോ കുട്ടിയും നമ്മളെ സ്വീകരിക്കുന്നത് ഒരു ഡയമണ്ട് ഷോറൂമിലെ മാനേജറെ പോലെ, ആ മൂല്യം കുട്ടിയുടെ കഴിവുകളും സ്കില്ലുകളും എല്ലാം മനസ്സിലാക്കുന്ന മൂല്യമുള്ള അധ്യാപകരായിട്ട് മാറാൻ നമുക്ക് കഴിയണം, മൂല്യമുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കാൻ കഴിയണം. പുസ്തകത്തിനപ്പുറമുള്ള ലോകമുണ്ട്, പുസ്തകം മാത്രമല്ല ബുക്സ് കുട്ടികൾ എന്ന് പറയുന്നത്, സ്കിൽ ഡെവലപ്മെന്റ് ആയിട്ടുള്ള പ്രോഗ്രാംസുകൾ, എഡ്യു എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകൾ, അവരുടെ കഴിവുകൾ, അവരുടെ ടാലന്റുകൾ, അവരുടെ സ്കില്ലുകളൊക്കെ പ്രചോദിപ്പിക്കാൻ പോകുന്ന ടീച്ചറായി മാറണം. ബി എ ഗുഡ് ടീച്ചർ. നേരത്തെ സാർ പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്, പക്ഷേ എക്സ്ട്രാ ഓർഡിനറി ടീച്ചർ, വൺ യു ബിക്കം ദ എക്സ്ട്രാ ഓർഡിനറി ടീച്ചർ, ഡെഫിനറ്റ്ലി യു വിൽ വിൻ. നിങ്ങൾ എപ്പോഴാണോ ഞാനും നിങ്ങളെ എക്സ്ട്രാ ഓർഡിനറി ടീച്ചറാവും മാറുന്നത്, അപ്പോഴാണ് ജയിക്കുക. സോ നമ്മുടെ ടീച്ചർ രണ്ടു തരത്തിലുള്ള ടീച്ചർ ഉണ്ട്. ഒന്ന്, കുട്ടികൾ ഇങ്ങനെ ജനവാതിൽ നോക്കും, അണ്ടാറും ആ ടീച്ചർ വരല്ലേ 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 അല്ലേ. ചില ആളുകൾ എന്ത് പറയും, എന്റെ ടീച്ചർ വരണം, ആ ടീച്ചർ വരണം, ആ ടീച്ചർ എന്റെ ക്ലാസ്സിലേക്ക് വരണം. ആ ക്ലാസ്സിലേക്ക് വരാനാകുന്ന ടീച്ചേഴ്സായിട്ട് നമുക്ക് മാറേണ്ടതുണ്ട് എന്ന് മാത്രം അറിയിക്കുകയാണ്. സോ ഇഫ് യു വാണ്ട് എനിത്തിങ് ഇൻ ലൈഫ്, യു ഷുഡ് ലേൺ സംതിങ്. ലേണിംഗ് ലീഡ്സ് ടു ചേഞ്ച്, ചേഞ്ച് ലീഡ്സ് ടു പെയിൻ, പെയിൻ ലീഡ്സ് ടു കമ്മിറ്റ്മെന്റ്, ആൻഡ് കമ്മിറ്റ്മെന്റ് ലീഡ്സ് ടു സക്സസ്. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ആൻഡ് സക്സസ് ഇൻ ദ കമ്മിങ് അക്കാഡമിക് ഇയർ വിത്ത് മാജിക് വേർഡ്സ് ആൻഡ് എക്സ്പോസ് ഓഫ്. ഐ റിയലി താങ്ക് യു, ഐ റിയലി താങ്ക് യു അവർ കമ്പനി ഡയറക്ടർ തെസ്നി മാം ഫോർ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി, വണ്ടർഫുൾ ഹോസ്റ്റിംഗ്. ഇറ്റ് വാസ് ഔസം പ്രോഗ്രാം. കമ്പനിയുടെ പ്രതിനിധിയായിട്ടുള്ള നമ്മുടെ തെസ്നി മാം വളരെ സന്തോഷത്തോടെ കാര്യം വിവരിച്ചു. ഈ പരിപാടിയിൽ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഒരു മെന്റർ ആയിട്ടുള്ള, പ്രോഗ്രാം മെന്റർ ആയിട്ടുള്ള നാഷണൽ ട്രെയിനർ, അവർ ബിലോവ്ഡ് ആൻഡ് റെസ്പെക്ട് നാഷണൽ ട്രെയിനർ മിസ്റ്റർ ഷെഫീഖ് സർ, താങ്ക് യു വെരി മച്ച് ഫോർ വണ്ടർഫുൾ യുവർ ട്രെയിനിങ് ആൻഡ് പ്രോഗ്രാം. ആൻഡ് അവസാനം എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ ടീച്ചേഴ്സ് ആണ്. നന്ദിയും കടപ്പാടും മാത്രം അറിയിച്ചുകൊണ്ട്, എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട്, വരുന്ന ദിവസം ഞങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടായിരിക്കും. നിങ്ങൾ ഒരിക്കലും വെറിയ വേണ്ട. നിങ്ങൾക്ക് ഏതൊക്കെയുള്ള കൺഫ്യൂഷൻസും കോൺട്രോസും ഉണ്ടെങ്കിൽ, പ്രോഗ്രാം പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ, ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ, ഡെഫിനറ്റ്ലി യു ക്യാൻ ഫീൽ ഫ്രീ ടു കോൺടാക്ട് അസ്. താങ്ക് യു വെരി മച്ച്. ഇറ്റ്സ് മീ താഹിർ, അക്കാഡമിക് കൗൺസിൽ ഓഫ് മാജിക് വേൾഡ്. താങ്ക് യു വെരി മച്ച് ഓൾ ടീച്ചേഴ്സ്. ബി റോക്ക്, ബി എക്സ്പ്ലോർഡ് ആൻഡ് ബി വണ്ടർഫുൾ. ബി എ മിറാക്കിൾ പേഴ്സണാലിറ്റി ഇൻ യുവർ ലൈഫ്. താങ്ക് യു വെരി മച്ച്. ബൈ. Thank you for Tahir sir, for your especially very motivational story. And thank you very much all of you. Take care and be safe and all the best. Thank you very much. And special thanks to Shafiq sir. Okay, bye-bye.